ഡിയർ ആശ, ഇവിടെ എത്തിയിട്ട് ഇന്ന് 6 ദിവസം കഴിയുന്നു. ഇവിടെ എത്തി അടുത്ത ദിവസം ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്നലെ ഞങ്ങളെ ബോംബെ നഗരം കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. അതും നഗരത്തിൻ്റെ വൃത്തികെട്ട അഴുക്കുചാലുകൾ. ഞങ്ങൾ 10 പെൺകുട്ടികളും ഇപ്പോൾ ആകെ ടെൻഷനിലാണ്. ഞങ്ങളെ വാച്ച് ചെയ്യാൻ ആളുകൾ കൂടെയുണ്ട്. ഇന്നലെയാണ് ജി കെ എന്ന ആളെ ആദ്യമായി കണ്ടത്. ഒറ്റ നോട്ടത്തിൽ പേടി തോന്നുന്ന രൂപം. എനിക്കെന്തോ സംശയങ്ങൾ കൂടി വരികയാണ്. എനിക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായി വരുന്നു ആശ. ഞങ്ങൾ 10 പേരെയും ഇവിടെ തന്നെ ആർക്കൊക്കെയോ വില പറഞ്ഞുറപ്പിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ഞങ്ങൾ 3 പേർ ഒത്തുചേർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഗൾഫിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ ഞങ്ങളെ കുറച്ചു പേരെ. അവരുടെ ഉദ്ദേശം വേറെയാ. അവിടുന്ന് രക്ഷപ്പെട്ടു വരിക ഞാൻ. ജി കെ മാൻ പവർ കൺസൾട്ടൻസ്. അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കൊന്നാ തോന്നുന്നേ. ചതിയന്മാരവര്. സാർ എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചു തന്നാ മതി. നീ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് നന്നായി. ബോംബെയാണ് സ്ഥലം. അതിരിക്കട്ടെ. വീടും വീട്ടുകാരൊക്കെ? വീട് മൂവാറ്റുപുഴ. സ്വന്തം എന്ന് പറയാൻ ഒരമ്മാവ് മാത്രമേ ഉള്ളൂ. അവക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ജോലിക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയത്. ഒരു ജോലി ഇല്ലാതെ ഇനി തിരിച്ചു പോകാന്ന് പറഞ്ഞ ഒന്നും ആലോചിക്കാൻ കൂടി വയ്യ സാർ. ആദ്യം മോള് സാറേ എന്നുള്ള വിളി നിർത്ത്. എന്റെ മോളാവാനുള്ള പ്രായമല്ലേ നിനക്കുള്ളൂ. ഞാൻ നിന്നെ സഹായിക്കാം. തൽക്കാലം നീ ബോംബെ വിടുന്നതാണ് ബുദ്ധി. അതൊരു വലിയ റാക്കറ്റാ. അവര് നിന്നെ കണ്ടുപിടിച്ച് തട്ടിക്കളയും. പേടിക്കണ്ട കുട്ടി, ഒരു മകളെ കണ്ടെത്തിയ അച്ഛന്റെ മാനസികാവസ്ഥയാണ് എനിക്കിപ്പോ. നിന്നെ കാണുമ്പോ അവൾക്കും സന്തോഷാവും, എന്റെ ഭാര്യയ്ക്ക്. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് നമ്മൾ കേരളത്തിലേക്ക് പോകും. അവിടെ നിന്ന് നിന്നെ ഗൾഫിലേക്ക് വിടാൻ ഞാൻ ശ്രമിക്കാം. സാഗർ ജയ സേ ബുലായേ.
സാധനങ്ങളും കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഇറങ്ങാതെ ഇതിനൊക്കെ ഒരു യൂണിയൻ റേറ്റ് ഇല്ലേ? യൂണിയൻ കാർഡ് കിട്ടാൻ നേതാവിന് കൊടുത്ത കാശ് മുതലാവാൻ ആ റേറ്റ് ശരിയാവില്ല സാറേ. ആ സാർ പോയട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഈ സാധനങ്ങൾ മുഴുവനും ലോറിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത്. എല്ലു മുറിയെ പണിയെടുത്തവന് പള്ളം നിറയെ ചോറ് കിട്ടുന്നതില് സാറിന് എന്തത്രയ്ക്ക് ദണ്ണം? ദണ്ണൊന്നുമില്ല. അന്ന് ഇറങ്ങിയപ്പോഴേ കൺവെട്ടത്ത് കൺട്രി ബഗസ്. എന്താ മേനോനി ഇത്? ചേരിക്കിടം കൊടുത്താലും ചേരിക്കാരെ കോളനി വളപ്പിനകത്ത് കയറ്റരുതെന്ന് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചല്ലേ. അത് തീരുമാനിക്കാൻ നമ്മൾ ആരാണാവോ? അമ്മ മഹാറാണിയോ അതോ വലിയ തമ്പുരാന്റെ സംബന്ധക്കാരിയോ? അവന്റെ അഹങ്കാരം കണ്ടില്ലേ? എടോ കെട്ടിയവനെ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കേ, ഇത്തരം കുറ്റികളെ കൈക്കരുത്തുള്ള ആമ്പിള്ളയുടെ കയ്യിൽ കിട്ടിയാലേ ഉരുക്കി വാർത്ത് ഉരുപ്പടിയാക്കുമെന്ന്. പിന്നെ മേലുവേദന മാറണമെങ്കിൽ ധന്വന്തരം കുഴമ്പിട്ട് അടിമൂടി ഒരു മാസം തടവേണ്ടി വരും. വരട്ടെ സെക്രട്ടറി ചേച്ചി, വാടാ. എന്തിനാ ചന്ദ്രവതി വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഇവന്മാരെ വായിരിക്കുന്ന കേക്കാൻ പോകുന്നത്? ഇവറ്റകളെ കണ്ടാൽ എനിക്ക് കത്തി അവിടെ കേറും. ഈ ചേരിക്കാരെ ഈ വളപ്പിനകത്ത് ഇറക്കി വിട്ടില്ലെങ്കിലേ എന്റെ പേര് ചന്ദ്രവതി എന്നല്ല. വല്ലപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ വീമ്പിളക്കിട്ട് എന്താ കാര്യം? പ്രവർത്തിച്ച് കാണിക്കണം. സെക്രട്ടറി ആയിട്ട് ഇതേവരെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിട്ടോ? ഓ, നിങ്ങളിത് കേട്ടോ, മേനോന്റെ ഒരു ബുദ്ധിയേ. ആ ചേരി ഒഴിപ്പിച്ചെടുത്താൽ ആർക്കാ നേട്ടം? മേനോന് തന്നെ. അത് നേരെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മേനോന്റെ ആ സ്ഥലം തിരിച്ച് കൈ കിട്ടുമല്ലോ അല്ലേ? അല്ല ഇതേതാ കുട്ടി? ഇതെന്റെ മോളാടോ ഗംഗ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ കുട്ടി അല്ലല്ലോ കണ്ടത്. അതെന്താ, എനിക്ക് ഒന്നേ പാടുള്ളുന്നുണ്ടോ? അതില്ല. ആട്ടെ, നിങ്ങക്ക് എത്ര കുട്ടികളാ? ഈ മേനോന്റെ നിന്റെ മോൻ ക്ഷീണിച്ചാണല്ലോ വരണത്. ഏളി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലേ, കളി തീർന്ന് ഇപ്പഴാച്ചാ. ഞാനൊന്ന് സെഞ്ചുറി അടിച്ചു. ഒരു സച്ചിൻ സ്റ്റൈൽ എന്നിലുണ്ടെന്ന എല്ലാരും പറയണത്. അല്ലെങ്കിൽ നീ ഒരു ടെണ്ടുലുക്കറാവുന്ന് എനിക്കറിയാം. ഇതേതാ കുട്ടി? കോവാലിന്റെ മോള് ഗംഗ. ഐ എം ദിനേശ്. കളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാനൊരു നല്ല പ്ലെയറാ. ഹേയ്, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഓ, മറന്നു, ടിവിയിലിരുന്ന് കളിയുള്ളതാ. ഓക്കെ, ബൈ ബൈ. ഓ, ക്രിക്കറ്റ് ജന്മം. നീ അങ്ങോട്ട് ചെല്ലേ, വല്ല ജൂനിയർ ഹോർലിക്സോ സീനിയർ ഹോർലിക്സോ ഉണ്ടാക്കി കൊടുക്കേ. ആരാടോ തന്റെ അടുത്ത ഇര? വാടകക്കാരെ? ഒരു ഡീസൽ പാർട്ടിയാ. കേണൽ കേണൽ ആർ കെ നായർ. വെട്ടി റെഡി. പാൻ്റ് കറക്റ്റ് ആയിരിക്കും. Dance.
ഇതെന്ത് കൂർക്കോ അറിഞ്ഞോ നല്ല ഉറക്ക അതും ഉറക്ക ടി വി ഓഫാക്കാതെയാണോ ചേട്ടാ കിടന്ന് ഉറങ്ങിയത് പരിപാടി ഒന്ന് കണ്ടിട്ട് ടി വി അടിച്ചു മാറ്റാം ആരോ നാൽപ്പത്തേഴ് പത്ത് മാത്രം ഫോളോ മീൻ സർ സോറി ഫോർ ഡിസ്റ്റർബിംഗ് വാട്ടർ അതോറിറ്റിക്കാരുടെ വാൽവ് മാറ്റലും അറ്റകുറ്റപ്പണികളും കൊണ്ട് മനുഷ്യരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും വെള്ളം കുടിമുട്ടി ഡെമോക്രസിയും ബ്യൂറോക്രസിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടിയായപ്പോ വെള്ളവും കിട്ടില്ല വെളിച്ചവും കിട്ടില്ല ഉള്ളിയും കിട്ടില്ല ഉള്ളക്കിഴങ്ങും കിട്ടില്ല ഉപ്പും കിട്ടില്ല ഒരു കോപ്പും കിട്ടില്ല പോലീസുകാരിങ്ങനെ അർദ്ധരാത്രി ഉറക്കമില്ലാതെ നടന്നാലേ കള്ളന്മാരുടെയും വെള്ളം കൂടി മുട്ടുമല്ലേ സാർ അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി ഐ ആം സോറി റേഡിയേറ്ററിൽ വെള്ളം തീർന്നു കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അതെന്താ നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുക്കണം പുറത്ത് പൈപ്പുണ്ട് ഓ ആ പെട്ടെന്ന് ഇതെന്താ ഈ വേഷത്തില് രാത്രിയിലുള്ള യാത്രയുണ്ടോ അതെ ഞാന് കൽക്കട്ട വരെ ഒന്ന് പോകാൻ ഒരുങ്ങായിരുന്നു കുറച്ചധികം ലഗേജും ഉണ്ട് അപ്പൊ ഒരു പ്രശ്നം ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെ പോകുമെന്ന് അതെന്താ കാർ കിടക്കില്ല അതെ കാറുണ്ട് പക്ഷെ ഞാൻ ഈ കാറിൽ സ്റ്റേഷനിൽ പോയാൽ ആരത് ഇവിടെ തിരിച്ചുകൊണ്ടിടും ഈ വീട്ടിൽ വേറെ ആരും ഇല്ല ഏയ് ആരുമില്ല അതല്ലേ ഈ പ്രശ്നം ഇനി ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ജിപ്പി കാരണം ഞാൻ ഡ്രോപ്പ് ചെയ്യും ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി എന്റെ ലഗേജ് സാർ നിൽക്കണം സാറിന്റെ ലഗേജ് എല്ലായിടത്തും ജിപ്പി ഒരു സൂട്ട് കേസും ടെലിവിഷനും ഉണ്ട് കളറാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് അതെന്താ വീട് മാറി പോകും വീടൊന്നും മാറിയിട്ടില്ല പിന്നെ എന്നാലും പോലീസുകാരെ കൊണ്ട് ഇതൊക്കെ ജനസേവനത്തിന്റെ ഒരു ഭാഗമാണ് സാർ ഒന്ന് കണ്ണുണ്ടൂടെ സാർ ഒന്ന് മനസ്സിലാക്കാം പണ്ടത്തെ പോലീസല്ല ഇന്നത്തെ പോലീസ് ഇന്നത്തെ പോലീസ് ജനസേവനത്തിന്റെ ഒരു മാതൃക ഞാനത് മറന്നു എന്ത് ജനസേവനം അല്ല വീട് വിടുന്നില്ലേ ഞാനത് എപ്പോഴും മറക്കും ഇതാണ് നമ്മൾ മലയാളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇത്രയും വലിയ വീടൊക്കെ പൂട്ടിയിട്ട് പോകുമ്പോ പോലീസിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ നന്നായിട്ട് പൂട്ടിക്കൊള്ളൂ കള്ളന്മാരുടെ ശരീരമായിട്ട് വളരെ കൂടുതലാണ് എത്ര വെറൈറ്റീസിലുള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല വളരെ കറക്റ്റ് കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം യെസ് കം ഓൺ യെസ് തൊപ്പി എടുക്കാൻ മറന്നു സോറി ഞാനും ഇതെപ്പോഴും മറക്കുന്നു അല്ലെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ തൊപ്പി വേണ്ടതാ മിക്കവാറും ഇതിന് വെക്കേണ്ടി വരില്ല എന്ത് ഇങ്ങനെ മറന്നാലേ യുവർ ഗുഡ് നെയിം പ്രേം ശങ്കർ ഗ്ലാഡ് ടു മീറ്റ് യു താങ്ക് യു കം എന്താ എന്താ പ്രശ്നം കള്ളം കയറി കേറും എങ്ങനെ കയറാതിരിക്കും ഉത്തരവാദിത്തം വേണ്ടേ ഞാൻ അപ്പോഴേ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തതാ വീടും പൂട്ടിയിട്ട് ഇങ്ങനെ പോരുതെന്ന് അദ്ദേഹം എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോലീസിനെ പറഞ്ഞില്ല അദ്ദേഹം ഉടമസ്ഥൻ അദ്ദേഹം അല്ലായിരിക്കുന്നു കൽക്കട്ട നിന്ന് എത്തി അതിന് അങ്ങനെ പോയില്ലല്ലോ ശരിക്കും നിങ്ങൾ തന്നെയാണോ ഉടമസ്ഥൻ അതെ സാർ ഇവിടെ മക്കളോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ അവരല്ല അമേരിക്കയിലാ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആക്ച്വലി എന്താ സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ കള്ളം കയറിയത് എന്റെ മൂക്കിനൊന്ന് തന്നു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാം ഇറക്കിക്കൊണ്ടു പോയി സാറല്ലേ ആ കള്ളൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത് വിട്ടകാര്യം ഇപ്പൊ പുറത്ത് വിട്ടേക്കണ്ട ചുമ്മാതല്ല ഇനി തൊപ്പി വെക്കേണ്ടി വരില്ലെന്ന് അവൻ പറഞ്ഞിട്ട് പോയതല്ലേ ഇതുവരെ മൂക്കി പഞ്ഞു വെച്ചില്ലേ പഞ്ഞിയിൽ മരുന്ന് മുക്കി മൂക്കിൽ വെച്ചില്ലേ വെച്ചില്ല എന്ന വെച്ചോളൂ കമോൺ ദിനേശ് ബേരി നിങ്ങൾ ബീഡി വലിക്കോ ഇല്ല നിങ്ങളോ ഇല്ല എന്നാൽ കള്ളൻ ബീഡി വലിക്കും എന്താ സാറേ എടോ ഇതിന്റെ വീൽ കപ്പ് ഉണ്ടോ എവിടെ പോയി ഞാനൊരു കല്യാണത്തിന് പോയിച്ചു വരുന്ന വഴിയാ സാറിന്റെ കാര്യമല്ല വീൽ കപ്പ് എവിടെ പോയിന്ന് അതറിയാതെ ഞാൻ പോയി എടുക്കില്ല അത് ശരിയാ
സാറൊരു പണി ആ സ്കൂളിൽ ഇന്ന് ഇത് മൊത്തം ഒന്ന് വായിക്ക്. ഞാനൊന്ന് തപ്പട്ടെ, ഇന്ന് വായിക്ക് സാറേ. കപ്പേ കപ്പേ. ഇത് പറ്റൊന്ന് നോക്കിക്കേ. ആഹാ, കൊള്ളാമല്ലോ. ഇത് എവിടുന്ന് ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു സാറേ. എത്ര? അയ്യോ, ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയാ? തരുന്നത് വാങ്ങും. ഇതിരിക്കട്ടെ, ഓ ഇനിയും വരണല്ലോ. വരുമല്ലോ. മിടുക്കൻ, കള്ളന്മാരുടെ ലോകത്തൊരു വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. ആ ഉണക്ക കാലത്ത് പിടിച്ച വേണ്ട. ഇന്ന് കുറച്ച് അധിക ഐറ്റംസ് ഉണ്ട്, ടി വി പുറകെ വരുന്നുണ്ട്. അതേ, ഒരുപാട് വീടുള്ള കോളനിയില് ഒടുക്കത്തെ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് താരിങ്ങനെ വട്ടം കറങ്ങി നടക്ക. അവിടെയൊക്കെ കയറി ഇറങ്ങി ഇറങ്ങിയാലുണ്ടല്ല, ജീവിതകാലം മുഴുവനും നമുക്ക് ഇരുന്ന് നിന്നും കിടന്നും തിന്നാലുണ്ടാക്കാം. ഡേ, കേണലെന്ന് കേട്ടതോടെണ്ടല്ലോ ആ വീട്ടുകാരും വണ്ടന്മാര് ത്രില്ലടിച്ചിരിക്കാന്നാ ബ്രോക്കർ പറഞ്ഞത്. അതല്ല, കേണലും ഭാര്യയും കൂടി സ്വൈര ജീവിതത്തിന് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭാര്യ എല്ലാം കൂട്ടി ചെല്ലാൻ പറ്റുമോ? അയ്യോ, അത് ഞാൻ മറന്നു. ഇനിയിപ്പോ ഭാര്യ ഉണ്ടാക്കണോല്ലേ? ഉണ്ടാക്കണം, ഉണ്ടാക്കാം. എന്തിനാ ഇവനൊക്കെ കാറ് ലോക്ക് ചെയ്തിട്ട് പോകുന്നേ? Excuse me, ഒരു ലിഫ്റ്റ് തരോ? കേറിക്കോ. താങ്ക്സ്. എന്റെ വണ്ടി കേടായി, ഇതാ മാറ്റിയിട്ടിരിക്കുന്നു. സാർ എവിടം വരെ ഉണ്ട്? എവിടെ വേണമെങ്കിലും പോവാ. എന്താ പേര്? മാധുരി. ഞാൻ 10 രൂപ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ കണ്ടിട്ടില്ലേ? പിന്നെ ഇപ്പൊ കള്ളന്മാരുടെ ലോകം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചോണ്ടിരിക്ക. അയ്യോ, ഐ ആം സോറി, ഇന്നെന്റെ ബർത്ത്ഡേയാ. സാറിന്റെ പേരെന്താ? വിജയകുമാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അയ്യേ, ഇത്ര പെട്ടെന്ന് വൈകിയോ? ഇതാ, ഇത് ചോക്ലേറ്റ് ആണ്, മധുരം കൊണ്ട് മയക്കുന്ന പെണ്ണ്. എന്റെ കസ്റ്റമറാ ഇത്. ആർക്കെ ഇത്? എന്റെ കസ്റ്റമറാ ദീഫ. കള്ളൻ കള്ളൻ, മനസ്സിലായി. ഇനി നിങ്ങൾ ഒരുമിച്ച് തിന്നാൽ ആ ടോക്കിയോ നഗറിൽ കയറി നിരങ്ങി മെഴുകി വരകാം. പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺട്രാക്ടിൽ ഒപ്പിടുന്നു. ഓക്കെ ഓക്കെ. ആ കൈകൊടു 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 കൈകൊടു. മനോഹരമായ സ്ഥലം. I love this colony. I too, sweetie. Yes. Come on. നേരത്തെ കൊണ്ട് എത്തിയോ? ഇതാ താക്കോൽ. ഇതെന്തിനാ? വീടിന്റെ താക്കോൽ. ഇതെന്റെ വൈഫ് കനകം, ഇതെന്റെ മകൻ ദിനേശ്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഹലോ, ഞാൻ ഗോപാൽ. ഹലോ, ഇത് ചന്ദ്രമതി. മകളാണോ? അല്ല, വൈഫ്. ഇത് മകൾ ഗംഗ. നമസ്കാരം, ഞാൻ ഈ കോളേജിലെ സെക്രട്ടറിയാ. വിചാരിച്ച പോലെ അല്ല, വളരെ ചെറുപ്പാ. താങ്ക് യു. നിങ്ങളല്ലേ ഭാര്യ? എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ കാരണം അവളുടെ ബ്യൂട്ടിയാണോ? അതെ. ഇവൾ വളരെ കാലം എന്നോടൊപ്പം സബ്മറിനിലായിരുന്നു. വണ്ടി സ്വന്തല്ലേ? അല്ല, ക്വാലാലംപൂരിൽ നൈജീരിയൻ ആർമിയായിട്ടുള്ളൊരു ക്ലാഷിൽ വെടിയുണ്ടായിട്ട് എന്റെ കാലിന്റെ അടവാങ്ക് തെറിച്ചു. കേണലിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല, മന്തുണ്ട്. അല്ല, മുടന്തുണ്ട്. ഒരു ഡ്രൈവറെ വെച്ച് ഓടിപ്പിച്ചാ പോരെ? ഞാൻ ഓടിക്കേണ്ട വണ്ടി മറ്റൊരാൾ ഓടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ സാധനങ്ങളൊക്കെ എവിടെ എടുത്തു വെക്കേണ്ടത്? അതാ അവിടെ. ഇതിറക്കാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാരും കേറ്റിയതല്ലേ, ഇനി ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരിറക്കട്ടെ. കേണൽ ഇതിൽ ഇടപെടരുത്, ഇത് ഞങ്ങൾ ഇവരും തമ്മിലുള്ള പ്രശ്നം. ഇവന്മാരെ ഈ കോളനിക്കകത്ത് കയറ്റരുതെന്ന് കമ്മിറ്റി തീരുമാനം. ഒരുമാതിരി മറ്റേ ഭാഷ സംസാരിച്ച് എന്റെ വായി ഒന്നും കേൾക്കരുത്. സാധനം ഇറക്കേണ്ടതും കേറ്റണമൊക്കെ ഞങ്ങളുടെ അവകാശം. ഞങ്ങളുടെ ഈ സാധനങ്ങൾ ആര് കയറ്റണം, ആര് ഇറക്കണം, ഞങ്ങൾ തീരുമാനിക്കും. ഉടമസ്ഥൻ തന്നെ ഇറക്കിയാൽ തടയാൻ അവകാശമില്ല. എന്റെ മങ്കൂറിനെ തെറ്റി കിടക്കുന്നുണ്ട്, എനിക്ക് അതിനാവില്ല. നോക്കി നിൽക്കേണ്ട, സാധനമൊക്കെ വലിച്ചിറക്ക്. നീ ഇതെല്ലാം തുടർന്ന് എനിക്കിത് കാണണം. എന്റെ ഭാര്യയെ പിടിക്കാറായോ? പിടിക്കാൻ വേണ്ടി വന്നു നിന്നിട്ടല്ലേ. നിന്ന് നീ പിടിക്കോ. പിടിക്കും. നോക്കി കഥ പോയി പോലീസിനെ വിളിക്ക്. വിളിക്കാൻ സ്റ്റോപ്പ് ബ്രദർ, പോലീസിനെ വിളിക്കണോ? വിളിക്കാതെ പറ്റില്ല. മിസ്റ്റർ മേനോൻ,
പോലീസിനെ വിളിക്കരുത്. ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. അവർക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ വിഷമിക്കേണ്ട, വിളിച്ചാ ഉടനെ പോലീസ് എത്തും. പോലീസ് കയറി ഇറങ്ങുന്ന സ്ഥലമാ, വരണ്ടായിരുന്നു. കേണൽ എന്താ പോലീസിന് പേടിയാണോ? ഞാനൊരു പട്ടാളക്കാരനാണ്, പക്ഷെ എനിക്ക് പോലീസിനെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്താ ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങളിൽ ഓടറക്കുന്നതിൽ ഉടമസ്ഥന് എതിർപ്പില്ല, പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. അതല്ല സാറേ പ്രശ്നം, ഇവൻ എന്നെ കേറി പിടിച്ചു. ഞാൻ എവിടെ നിങ്ങളെ പിടിച്ചത് സാറേ? ഇത് പ്രശ്നം വേറെയാ. നീ ലേഡീസിനെ കയറി പിടിക്കുമല്ലോ റാസ്കൽ. ഇല്ല ഇല്ലേ, കണ്ടവരുണ്ടോ? ഉണ്ട് സാർ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഇങ്ങനെ തടഞ്ഞു നിന്നു, ഇങ്ങനെ കയറി പിടിച്ചു. അയ്യോ അങ്ങനെയല്ല സാറേ, ചന്ദ്രൻ മതി ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നു. അപ്പൊ അവൻ കയറി ഇങ്ങനെ പിടിച്ചു. എന്റെ ഭാര്യയെ തൊട്ടു, കളി വേണ്ട. അപ്പൊ താൻ എന്റെ ഭാര്യയെ പിടിച്ചതോ? അവരെ എതിർത്തില്ലല്ലോ. അതിനെവിടെ നിർത്തോ? മതി മതി, നിർത്ത് നിർത്ത്. എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. അതായത് ചന്ദ്രമതി ഇങ്ങനെ വന്നു, ഇങ്ങനെ നിന്നു, ഇങ്ങനെ തടഞ്ഞു, ഇങ്ങനെ പിടിച്ചു, ഇത്രയല്ലേ ഉള്ളൂ? വെറുതെ ഒന്ന് തോളത്ത് കൈവച്ചതിന് കേസൊക്കെ ചാർജ് ചെയ്യണോ സിസ്റ്ററെ? വേണം. ആകാം, വീടാണ് തന്നെ ചാർജ് ചെയ്തോളാം. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നീ ഒന്നും പറയണ്ട, എന്നെ പീഡിപ്പിച്ചു എന്നൊരു പെണ്ണ് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. പിടിച്ചു കേട്ടോ? ആടെങ്ങോട്ടെ. ആരുടെ ലോഡ്? ഈ നിക്കണ സാറിന്റെ. എന്താ സാറിന്റെ പേര്? എന്താ? കേണൽ ആർ കെ നായർ. നല്ല പരിചയം. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാ. ഞാൻ പാകിസ്ഥാൻ ബോർഡറിൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ മിലിറ്ററി ആണല്ലേ? അതെ. അറിഞ്ഞില്ല കേട്ടോ. ഇല്ല, വരട്ടെ. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല തീർന്നില്ല, പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാട്ട്? അവരുടെ ചേരിയിൽ ഇവർക്കൊരു നേതാവുണ്ട്, ചന്ദ്രപ്പൻ. എന്തപ്പൻ? ചെങ്കൽച്ചേരി ചന്ദ്രപ്പൻ. അവനിതിന് പകരം ചോദിക്കാൻ ഇളകി വരുന്നുള്ളത് ഉറപ്പാ. ചെങ്കൽച്ചേരിയ ഉന്നം വെച്ചൊരു സുന്ദരി അവളെവിടെ, ധനവന്ധന കൈമുതലാക്കിയ ധനികരെ ഉത്തരം ഇനിയെവിടെ? ഒന്നായി കൂട് കെട്ടി കുറുകണ പറവകളല്ല, അമ്പു തൊടുത്താൽ ഉന്നം തെറ്റല്ലേ? കണ്ണാടി കൂട്ടിനുള്ളിൽ കെട്ടിക്കഴികണ നിങ്ങളുടെയുള്ളിൽ, നന്മകളില്ല നാണക്കേടല്ലേ? ഉന്നായ്മ കൂടിയൽ പുതിയ ആവോളമേറിയൽ, അടിപ്പുറപ്പടി മറവടി മുറിയടി പറയടി ഉത്തരം താടി. ചെങ്കൽച്ചേരിയ ഉന്നം വെച്ചൊരു സുന്ദരി അവളെവിടെ, ജനവഞ്ചന കൈമുതലാക്കിയ ധനികരെ ഉത്തരം ഇനിയെവിടെ? ൊമ്പത്തി പ്രായം ചെന്നില്ലേ, ചുണ്ടത്തിൽ ചായം പൂശല്ലേ, ഓ ചാടല്ലേ, തുള്ളല്ലേ, ഓടിപ്പോകല്ലേ, പണ്ടത്തെ പിള്ളേരല്ലോ നേരത്തെ കാലത്തെ ഒന്നായിത്തീരാമേ. നേരത്തെ കാലത്തെ ഒന്നായിത്തീരാമേ, മനസ്സിൽ പ്രവടം വേണ്ട മനുഷ്യരൊന്നല്ലേ, അല്ലേ? പണവും പവറും ചേർന്ന മൃഗങ്ങളാവല്ലേ? ചെങ്കൽച്ചേരിയ ഉന്നം വെച്ചൊരു സുന്ദരി അവളെവിടെ, ജനവഞ്ചന കൈമുതലാക്കിയ ധനികരെ ഉത്തരം ഇനിയെവിടെ? അമ്മാവാ പൊന്നളിയാ വേഷം കെട്ടല്ലേ, ആണല്ലേ മാനം കളയല്ലേ, മരമൊന്നേ നോക്കണ്ട കോപം കാണണ്ട, കൊച്ചമ്മ നന്നാവില്ലന്നേ, പാവങ്ങളാണേലും വീരുക്കളല്ലോ, ആ പാവങ്ങളാണേലും വീരുക്കളല്ലോ, ഉള്ളിൽ കള്ളം വേണ്ട കൊരുക്കേണ്ട വേണ്ട, ഒന്നും പണവും കണ്ട വീഴുന്നവരല്ല. ചെങ്കൽച്ചേരിയ ഉന്നം വെച്ചൊരു സുന്ദരി അവളെവിടെ, ജനവഞ്ചന കൈമുതലാക്കിയ ധനികരെ ഉത്തരം ഇനിയെവിടെ? ഉന്നം തെറ്റല്ലേ, കണ്ണാടി കൂട്ടിനുള്ളിൽ തെറ്റിക്കരിയണ നിങ്ങളുടെയുള്ളിൽ, നന്മകളില്ല നാണക്കേടല്ലേ? ഉന്നായ്മ കൂടിയൽ പുതിയ ആവോളമേറിയൽ, അടിപ്പുറപടി മരമടി മുറിയടി പറയടി ഉത്തരം താടി. ചെങ്കൽച്ചേരിയ ഉന്നം വെച്ചൊരു സുന്ദരി അവളെവിടെ, ജനവഞ്ചന കൈമുതലാക്കിയ ധനികരെ ഉത്തരം ഇനിയെവിടെ? അയ്യോ
ഹാനിയെ എത്ര നാളും കൂടിയാ കാണുന്നേ. എന്താ നിന്റെ പാർട്ടി ഗൾഫിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്? അതെയോ? ഇതും തീർത്തിട്ട് പോടേ. ഞാൻ ഇനി ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നു. ലീവ് എടുക്കാൻ ഇതൊന്നും സർക്കാർ ജോലിയാ? ഏതായാലും നിങ്ങൾ ചെയ്യ്, ഇവരെ അവളെ ഒന്ന് കണ്ടോട്ട്. നീ ഗൾഫിൽ ചെന്നാലുടൻ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ? മറന്നൊന്നുമല്ല, അവിടെ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല, ശമ്പളമൊക്കെ തീരെ കുറവാ. അതിലും ഭേദം ഇവിടെ നിൽക്കുക. പോയവരൊക്കെ രക്ഷപ്പെടുമ്പം ഇങ്ങനെയാ പറയാറ്. അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇനി എന്നാ മടക്കം? അത് കൊള്ളാലോ, വന്ന് കയറും മുമ്പ് മടക്കി കേക്കാനാ ധൃതി. അങ്ങനെ ചോദിച്ചല്ല, നിങ്ങളുടെ മോളുടെ കല്യാണമൊക്കെ കൂടിയിട്ടല്ലേ പോകുന്നുള്ളൂ ഉദ്ദേശിച്ച. മോളെ, നിന്നേക്കാൾ 3 വയസ്സിന് എളുപ്പമായവള്, പിന്നെ നല്ലൊരു ആലോചന വന്നപ്പോ പെട്ടെന്ന് അങ്ങ് ഉറപ്പിച്ചു. ഇനിയിപ്പൊ ചേച്ചിയുടെ കാര്യം വൈകിക്കണ്ട, ഒരാളിവിടെ കയറും പൊട്ടിച്ച് കാത്തിരിക്കാൻ തുടങ്ങിട്ട് നാണത്തിനായി. നിനക്ക് 100 ആയുസ പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങ് എത്തിയല്ലോ. എന്തുവാടി നോക്കിയിരിക്കുന്നത്? കോമൺ സെൻസ് ഇല്ലാത്ത വർഗം. ഇടി നിന്റെ ചേട്ടൻ കൂലി കളഞ്ഞിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞൊന്നും മുതലാക്കട്ടെടി. എന്നോടെന്ത് പറയാനാ? ദിവസത്തിൽ 2 തവണയെങ്കിലും ഇവൻ നിന്നെ കുറിച്ച് പറയും. ഏതായാലും ആനി തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കല്യാണം നടത്തണം. കല്യാണത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നേ ഇല്ല. പീറ്റർ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പോട്ടടാ, നീ വാ. എന്നാലും അവളെന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ലല്ലോ, മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെ. ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി എന്റെ പത്രാസ. സാരമില്ലടാ, കാശുണ്ടാകുമ്പോ പഴയ സ്നേഹവും ബന്ധവും മറക്കുന്നു പറയുന്നത് നേരാ. ഗോപാൽജി വരൂ, വിളിക്കാം. നീ മോളെയും കൂട്ടി മേനോന്റെ വീട്ടിലേക്ക് ചെല്ലി, ഞാൻ അങ്ങ് എത്തിയാ. ശരി, വാ മോളെ. ആരാ അവര്? അദ്ദേഹം മൂലം രക്ഷപ്പെട്ട ഒരു പാവം പെണ്ണാ. ഞങ്ങൾക്ക് അവള് സ്വന്തം മോളെ പോലെയാ. വാ. ആ പെൺകുട്ടിയെ മനഃപൂർവ്വം ഒഴിവാക്കിയല്ലേ? അതെന്റെ മോളാ ഗംഗ. ബോംബെയിലെ ആകാശമുട്ട ഉയർന്ന ഒരു ഫ്ളാറ്റിൽ നിങ്ങളുടെ മകളായി ഞാനും 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണോ ഈ പെണ്ണും? നീ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? ഇവിടെ ചേരിയിൽ കിടന്ന് നശിച്ചു തീരേണ്ട നീ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. രക്ഷപ്പെട്ടു നിങ്ങളുടെ സഹായം കൊണ്ട് അല്ലേ? ഇവിടെ എല്ലാവരുടെയും വിചാരം ഞാൻ ഗൾഫിലാണെന്നാ. വിദേശത്ത് ഉയർന്ന ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ മോഹിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി വൻ തുകയ്ക്ക് കൂട്ടിക്കൊടുക്കുന്ന റോയൽ പിമ്പാണ് താനെന്ന് എല്ലാരോടും വിളിച്ചു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നെ ആശ്രയിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഓർത്ത് ഞാനത് ചെയ്യുന്നില്ല. എന്നെങ്കിലും എനിക്ക് അതിനുള്ള അവസരം കിട്ടും, കാത്തിരുന്നോ? അന്ന് തന്നെ തനി നിറഞ്ഞ വിളിച്ചു പറയും. ഒത്തിരി വെറൈറ്റി ഓർണമെന്റ്സ് ഉണ്ടല്ലോ. ഇത് കണ്ടോ, സ്പെഷ്യൽ മേക്കാ. കോയമ്പത്തൂരുള്ള തത്താനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ, നോക്കി. ഫാന്റാസ്റ്റിക്. ഇതുപോലെ എനിക്ക് വാങ്ങണം. ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ആളാ, എന്നിട്ടും സെലക്ഷൻ സെൻസ് ലെവൽ ഏശില്ല അദ്ദേഹത്തിന്. അതെനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. മോളെന്താ ഒന്നും മിണ്ടാത്തേ? ഓ, ഇവള് ഭയങ്കര റിസർവ്ഡാ. ആ ദേ, മോക്ക് ഇത് നന്നായി ചേരും. നോക്കി, അസലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇപ്രാവശ്യം അദ്ദേഹം പോകുമ്പോ തന്നെ ഒന്ന് വാങ്ങാൻ പറയണം. നിക്ക് നിക്ക്, ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങാന്ന് കരുതിയത്? ഇവിടെ പ്രത്യേകിച്ച് ഗസ്റ്റ് ആരുമില്ല. കേരള അകത്തോട്ട് വാ. വെറുതെ ഞാനൊന്ന് ഞെട്ടി. എന്താ ഞെട്ടിയത്? ഇടക്കിടക്ക് അങ്ങനെ വരാറുണ്ട്, സെക്കൻഡ് വേൾഡ് വാറിൽ വെച്ചിട്ട്. മങ്കുറിനി വരൂ. ഇത്ര ധൃതി ഇങ്ങോട്ട് വാന്നേ. മിസ്റ്റർ കേണൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോവാൻ പുറപ്പെട്ടതാ. ഞാൻ പിടിച്ചു കയറ്റി. സിക്സർ. അയ്യോ പാവം. ഓ മിസ്റ്റർ കേണൽ, കളി കാണാറില്ലല്ലേ? ഉണ്ട്, പക്ഷേ ക്രേസ് ഇല്ല. ഇതൊന്നും ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ക്രിക്കറ്റ്? ഡെഫിനിഷൻ? അതെ, ഡെഫിനിഷൻ അറിയോ? ഇല്ല. ഞാൻ പറയട്ടെ. 22 ഫോൾസ് ആർ പ്ലേയിങ് ആൻഡ് 22,000 ഫോൾസ് ആർ വാച്ചിങ്. മിടുക്കി മിടുമിടുക്കി. ഞാൻ പോട്ടെ. നിൽക്കും മിസ്റ്റർ കേണൽ. ആ 20,000 ഫോൾസിൽ ഒരാൾ എന്റെ മകൻ ദിനേശ്. ഓഹോ, കൺഗ്രാജുലേഷൻസ്. ഈ കമ്പം പിടിച്ചിട്ട് നടപ്പല്ലാതെ ഇവനെ കൊണ്ട് ഒരു വായിക്കും കൊള്ളില്ല എന്റെ കേണൽ.
കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. അതെ, ഒരു ഉത്തരവാദിത്വം ഒക്കെ വരണമെങ്കിലേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള തീരുമാനത്തിലാ ഞങ്ങൾ ഇപ്പോ. ശുഭകാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഗോപാൽജി എത്തി. ഇരിക്കൂ ഗോപാൽജി. ഞാൻ പോട്ടെ. ഇരിക്കൂ മിസ്റ്റർ കേണൽ. ഇനി വളച്ചു കെട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ മോളെ അങ്ങ് തരൂ എന്റെ മോന് വേണ്ടി. എനിക്ക് അത് ഒരല്പം ക്രിക്കറ്റ് ചോരണ്ടെന്നുള്ളൂ, വേറെ അവന് ഒരു കുഴപ്പമില്ല. അത് ശരിയാവില്ല. എന്റെ മോൻ എന്താ ഒരു കുറവ്? ഈ കാണുന്ന സർവസ്വത്തിന് പാതി ഇവനാ. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാ പോടി. അയാളുടെ മോക്കെന്താ തലക്കൂറ്റും കൊമ്പുണ്ടോ? മോൻ വിഷമിക്കണ്ട, നമുക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതാ ക്രിക്കറ്റുകാരിയെ തന്നെ ഒപ്പിക്കാം. പോക്കറ്റ് നോക്കിയോ? ഞാനല്ല. പിന്നെ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അവരിവിടെ വന്നു എന്നുള്ളത് ഏക സാക്ഷി നിങ്ങളാണ്. നീ പോലീസിനെ വിളിക്ക. അല്ല, എന്തിനാ മിണ്ടുമ്പോ മിണ്ടുമ്പോ പോലീസിനെ വിളിക്കുന്നേ? നമുക്കിത് പറഞ്ഞു തീർക്കാം. വേണ്ട, തൊണ്ടി സഹിതം അവളെ പിടിക്കുന്നത് എനിക്ക് കാണണം. നായരല്ല മേനോ, ഞാൻ പോണം. അയ്യോ പോലെ ഇത്തിരി കഴിഞ്ഞു പോവാ. കാണൽ നിക്കണം. നിങ്ങൾ കേണൽ ആർക്കെ? ഓ കേണൽ. ആ ഞാനത് മറന്നു. ഓ സോറി. ആരുടെ നെക്ലസാ മോഷണം പോയത്? എന്റെയാ. എവിടെ വെച്ചാ പോയത്? മുറിക്കകത്ത് വെച്ച്. നിങ്ങളാ മുറിയിലുണ്ടായിരുന്നു? ഓഹോ, നിങ്ങളാ മുറിയിലുണ്ടായിരിക്കെ മോഷണം നടക്കണമെങ്കിൽ മോഷ്ടാവ് ജനാലയിലൂടെ ആയിരിക്കണം കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. കറക്റ്റ്. കമോൺ വരൂ. എന്നാ വരട്ടെ? വന്നോളൂ. അല്ല ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ, നിങ്ങളും വരൂ. ഏതാണ് മോഷണം പോയ ജനൽ? ജനലല്ല സർ, മാലയാണ്. അതെ അതെ, മാല. മാല എവിടെ? അല്ല ജനൽ എവിടെ? അതാണ്. ഓ, വീടിക്കുറ്റി. ആ എവിടെ നിന്ന് കിടക്കും? ദിനേശ്. ഞാനിവിടെ ഉണ്ട് സാർ. താൻ വീട് വിളിക്കോ? ഇല്ല സർ. എന്നാ കള്ളൻ ആ ശീലമുണ്ട്. ഒരു വീട് തരൂ. നമുക്ക് നമ്മുടെ പഴയ ബ്രാൻഡ് തരൂ. എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ആരാ കട്ടത്? അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രവതിയാ. അവര് വലിക്കോ? വലിക്കോന്നൊന്നും എനിക്കറിയില്ല. കട്ടത് അവരാ, അത് എനിക്ക് ഉറപ്പാ. എങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം. അത് കൊള്ളാം. ഇപ്പൊ ഞാൻ കേറി ഉടക്കിയതായി കുറ്റം. പിന്നെ എന്തോ വേണം, ഒന്നോ രണ്ടോ മാസം മാത്രം മകളായിട്ട് കൂടെ താമസിക്കാൻ വന്ന ഇവിളെ കെട്ടിച്ചതാവെന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും വീട് വലിക്കോ? എന്താ സർ കാര്യം? വലിച്ചോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാ മതി. ഇല്ല, ഈ ഏരിയയിൽ വേറെ ആര് വലിക്കും? എന്താ സാറേ പ്രശ്നം? ഇവരുടെ ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ട്. അത് കട്ട കള്ളനെ പിടികൂടാൻ വന്നതാ. നിങ്ങൾ എന്ന് ഇവര് പറയുന്നു? എനിക്ക് ഉറപ്പാണ് സാർ. എന്തായാലും എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച്? നിങ്ങളെ ഞാൻ ഇറങ്ങുന്നു, എനിക്ക് ധൃതിയുണ്ട്. എങ്കിൽ അത് ഇദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. എന്നാ ധൃതിയില്ല. എങ്കിൽ അദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. പെണ്ണുങ്ങളെയും സാർ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. ആണെങ്കിൽ അല്ല, ഒന്നുമില്ല സാർ. ഇവിടെ കുടുക്കി തടി രക്ഷപ്പെടുത്താം. ഇനി ആ സ്ത്രീകളല്ല ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. താങ്കൾ എങ്ങോട്ട് പോകുന്നു? എനിക്ക് ആറരയ്ക്ക് ഒരു മരുന്ന് കഴിക്കാനുണ്ട്. ഓഹോ, അതിനിപ്പോ ഒന്നരയല്ലേ ആയുള്ളൂ. സോറി. അപ്പോ മാല നിങ്ങൾ എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. നിങ്ങളുടെ ദേഹത്ത് നിന്ന് ഞാനത് കണ്ടെടുത്താൽ? വനിതാ പോലീസിന്റെ സഹായമില്ലാതെ പരിശോധിക്കാനുള്ള ഒരു അടവ് അല്ലേ? നിങ്ങൾ എഴുതി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറന്നു വന്നിരുന്നാണോ നെക്ലേസ്? കള്ളി. എന്റെ ഭാര്യയെ കള്ളി വിളിക്കാനുണ്ടല്ലോ. കള്ളി പിന്നെ പുള്ളി വിളിക്കാൻ പറ്റും. എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ മനസ്സിലായി, കള്ളി. ഗോപാൽജി, എന്തായത്? അന്തസ്സുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയാൽ ഈ കോളനി മുഴുവൻ അറിയും. ഇൻസ്പെക്ടർ സാർ, ഇതൊരു കേസ് ആക്കണ്ട. ഈ കോളനി മുഴുവൻ ബാഡ് സ്മെൽ ആവും. ചിലപ്പോ നെക്ലേസ് മുടിയിൽ ഉടക്കി പോന്നതാവാം. തന്നെയുമല്ല, ഈ സ്വർണവും മുടിയും തമ്മിൽ ഒരു കാന്തിക ശക്തി. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഓഹോ, എനിക്കും ഈ മോഷണത്തിൽ അത്ര വിശ്വാസം പോലെ. യഥാർത്ഥ പ്രതി വേറെ ആരുമാണ്? കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോന്നൊരു ഡൗട്ട്. ഒരു ബീഡി വലിക്കാൻ. എന്തായാലും ഞാൻ അവനെ പൊക്കം. കാണാം.
ഒരു വേൾഡ് വാറിന്റെ സാധ്യത കാണുന്നു. ഒന്ന് ഹാൻഡിൽ ചെയ്തേ. കുഴിയിൽ അടക്കുന്നതിന് മുമ്പ് നിന്റെ അപ്പന്റെ ശവം കാണാനുള്ള പാച്ചിലാ. എടോ ഇത് വണ്ടി പോയിന്റെ റോഡാ. ഇത് പിന്നെ വണ്ടിയല്ലാതെ എടി കൊച്ചേ, ഞങ്ങളും ടാക്സ് എടുത്തിട്ട് എന്നെ വണ്ടി ഓടിക്കുന്നത്, അല്ലാതെ നിന്റെ തന്തട വഴി കൂടല്ല. നീ എന്ത് പറഞ്ഞടാ? ഗാതെ വേണ്ട, നീ ചുമ്മാ ഇരിടി, ഇവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. കൺട്രോൾ. എന്താ മാഡം പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ലേ? അല്ല എന്തിരപ്പ, വണ്ടി വഴി കേടായത് നമ്മുടെ കുറ്റാ. ഇപ്പൊ പ്രശ്നം മനസ്സിലായില്ലേ? എന്റെ വണ്ടിക്ക് ചെറിയൊരു മാറ്റടോ. അത് കറക്റ്റ്. എടാ എന്റെ ഇത്രയും കാശ് മുടക്കി വാങ്ങിച്ച വണ്ടി വരുമ്പോ നമ്മുടെ ചക്രാ വണ്ടി മുമ്പിൽ കൊണ്ടിടുന്ന മോശമല്ലേ? അത് ശരിയാ. ചേച്ചി സോറി, മാടങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തള്ളിത്തരുവോ? ഫുൾ ലോഡാണേ, അതുകൊണ്ടാ. ഒരിക്കലും അല്ല. കാര്യമേത് കളി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഈ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ പടി അറിയും. വണ്ടി പിണങ്ങിയാ നന്നാക്കി എടുക്കാം, പെണ്ണ് പിണങ്ങിയ സംഗതി കൂടെയും. നീ പോയി വണ്ടി സ്റ്റാർട്ടാവും നോക്ക്. അത് വേണം. വേണം, അല്ലെങ്കിൽ ആ ടോക്കിയോ നഗർകാർ മീറ്റിംഗ് കൂടി ക്ഷീണിച്ച് പട്ടിണി ഇറക്കേണ്ടി വരും. അവർക്കുള്ള ഫുഡാണേ. ചന്ദ്രപ്പോ, സംഗതി ഒത്ത് വാ, വന്ന് കേറ്. ഇവളൊക്കെ എവിടുന്ന് കയറും പൊട്ടിച്ച് വന്നു? മനസ്സിലായില്ലേ? ആ മേനന്റെ ഊട്ടി പഠിക്കുന്ന മോളാവള്. അത് ശരി, എങ്കിൽ അവൾക്കൊരു പണി കൊടുക്കണം. എന്താ മോളെ താമസം? വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്ത് കുറെ കഴുതകളെ നമ്മുടെ നാട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. ഓ, അപ്പൊ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രശ്നമായോ? നീയൊക്കെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് സർക്കസ് കാണിച്ചാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ദേ ഇതൊരു ഡീസന്റ് സ്ഥലമാണ്, ഇവിടെ കിടന്ന് കച്ചവടം കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ആരാണെന്ന് അറിയോ? എന്റെ മോളാ. ആണോ ചേച്ചി? അതെ. എന്താണ് സംശയം? എനിക്ക് സംശയം, ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ആർക്ക് സംശയമില്ല? ഒരു വന്യജീവി വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടപ്പോ അത് ചേച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയെടുത്ത് മാറോട് ചേർത്ത് വിളിച്ചു. ഈ പെണ്ണിന് എന്നോട് ഇഷ്ടമാണെന്ന് പ്രേമിച്ചോട്ടെ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും. എന്നാ മലയാളത്തിൽ പറഞ്ഞാ പോരെ? ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? ഇത് ശരിയാവില്ല, ശരിയാവില്ല. ഇത് ചെങ്കൽ വർഗ, നമ്മുടെ ആ ജന്മ ശത്രുക്കൾ. ആ ഓർമ്മ വേണം. നീ രണ്ടു വാക്ക് പറയുമ്പോ കൈയടിക്കാനും മറ്റവള് പറയുമ്പോ കൂവാനും ഞാൻ ആളെ ഏർപ്പാടെയ്തിട്ടുണ്ട്. കലാകായിക രംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടോക്കിയോ നഗറിലെ കുട്ടികൾക്ക് ഇനി ആവശ്യം ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ഒരു കളിക്കളത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി സെക്രട്ടറി ശ്രീമതി ചന്ദ്രമതി ഗോപാൽജി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, 10th ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന ടോക്കിയോ നഗറിന് ഒരു വെൽ ഓർഗനൈസ്ഡ് അസോസിയേഷൻ ഉണ്ടാക്കിയത് ഞാനാണ് എന്നത് ഒരു ഫാക്റ്റ് ആണ്. നെക്ലസ് കള്ളി രാജിവെക്കണം. സോ ഐ ആം ഹാപ്പി ദാറ്റ് ഓൾ ഓഫ് യു ആർ റെസ്പെക്ടിങ് മീ. യെസ്, the right person to honor the chair of secretaryship for the last 4 years. Adinu njan aadyame nanni parayunu. Check. Now there is a miss, the right miss, the intelligent miss to oppose you. I'm sorry, edakki kerunna samsarichathil kshemikkanam. Oru durbala nimshathil nammude secretary necklace kattu poi. Please adi ivide vilichu paranju avare kaliyakkarathu. Manasu nandal avare secretary sthanam vare raaji vechu povu. അങ്ങനെ അങ്ങ് പോകുന്നു വിചാരിക്കുന്നടി. എടി പോടി എന്നൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചാ മതി. കണ്ടില്ലേ, പറിച്ചെറിഞ്ഞാലും പോകില്ലെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. പട്ടാ പകൽ, എല്ലാവരും ഇവിടെ ഉണ്ട്. ബെസ്റ്റ് ടൈം, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇനി ഒരു മാസം കൂടി അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളൂ. ജസ്റ്റ് 1 മന്ത്. ഇതുവരെ എതിരില്ലാതെ ജയിച്ച ഇവരെ എതിരിടാൻ ഇനി ഞാൻ ഉണ്ടാകും. യെസ്, ഐ ഹാവ് ഡിസൈഡ് ടു ഒപ്പോസ് യു. ഇനി ഈ ടോക്കിയോ നഗറിലെ ഏത് നീറുന്ന പ്രശ്നത്തിന് മുന്നിലും ഞാൻ ഉണ്ടാകും. മിസ് ഗാഥാ മേനോൻ, ഞാൻ സെക്രട്ടറി ആയാൽ മനോഹരമായ ഈ ടോക്കിയോ നഗറിൽ നമുക്കെല്ലാം ഒരു ശാപം പോലെ കിടക്കുന്ന ചേരി ഒഴിപ്പിച്ച് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അന്യാധീനപ്പെട്ട സ്വന്തം കുടുംബ സ്വത്ത് തിരികെ കിട്ടാനുള്ള സ്വാർത്ഥ താല്പര്യമല്ല ഇതിന് പിന്നിൽ. മറിച്ച് ആഭാസ വാക്കുകളാൽ അന്യോന്യം അംഗം വെട്ടുന്ന വൃത്തികെട്ട അഴുക്കുകാൽ വർഗത്തിന്റെ സംസ്കാരവും ഭാഷയും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കാൻ, വൃത്തിയും വെടിപ്പുമില്ലാതെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ആ കുട്ടികളിൽ നിന്നും മാറാ രോഗങ്ങൾ പകരാതിരിക്കാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരം വെച്ച് ജീവിക്കുന്ന ചേരി പെണ്ണുങ്ങളുടെ സാമീപ്യം നമ്മൾ സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമാകാതിരിക്കാൻ വേണ്ടി. മൂന്ന് നേരം പട്ടിണിയാണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്ത് കഴിയുന്നവരാ ആ ചേരിയിലെ എന്റെ സഹോദരിമാര്. ശരീരം മൊത്തം കൊഴുപ്പും മനസ്സിൽ കാമവും നിറഞ്ഞ് സമ്പന്ന വർഗത്തിലെ ചില സ്ത്രീകളുടെ മതിലിയാട്ട കഥകൾ അവിടെ ഇല്ല. ഞങ്ങളുടെ ചേരിയിലെ അമ്മമാർ മക്കളെ മാറോട് ചേർത്ത്
താരാട്ട് പാടിയാണ് ഉറക്കാറുള്ളത്. അല്ലാതെ കുട്ടിയെ ഊട്ടിയിലും പട്ടിയെ വീട്ടിലും അങ്കിളുമാരെ ബെഡിലും കിടത്തി ഉറക്കാറില്ല. Who are you to talk all this nonsense? This is not a public market. Get lost. Erri podo. Shut your bloody mouth. What I said is fact. That is why your dash-down daddies and Pomeranian mummies are keeping quiet. Allengi chodichu nokkadi. Maiki yottari. Did I say anything wrong? I respect this silence. Yes, I said the fact. The real facts. Pinne പാവങ്ങൾ അന്തിയുറങ്ങുന്ന ആ കൂരകൾ ഒഴിപ്പിച്ചെടുത്ത് ഞങ്ങളെ വഴിയാധാരമാക്കി അവിടെ മണിമാളിയെ കെട്ടാവുന്ന നിനക്ക് എന്തെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലടി. ഇറ്റ്സ് എ ചലഞ്ച്. ഇവിടെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും എന്താ, നമുക്ക് പോവാം. ഏയ്, അത് പാടില്ല. എല്ലാറ്റിലും നീ ഇടപെടണം. ഈ കോളനിക്കാരുടെ കണ്ണിലുണ്ണിയായി മാറണം നീ. വാ 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 വാ. ഒന്ന് മാറി, ഒന്ന് മാറി. വഴിവിടൂ സഹോദരന്മാരെ, വഴിവിടൂ സഹോദരി സഹോദരന്മാരെ. എന്താ മിസ്റ്റർ കേണൽ പ്രശ്നം? ഈ വീട്ടിലും കള്ളം കയറിയെന്ന് പിൻവാതിലിന്റെ ഓടാമ്പൽ ഇളക്കി അകത്ത് കടന്ന് കൂർത്ത കമ്പി കൊണ്ട് അലമാര കുത്തി തുറന്ന് 10 പവന്റെ സ്വർണവും 22,225 രൂപ 50 പൈസ കട്ടോണ്ട് പോയി. രൂപയുടെ കണക്ക് കേണൽജിക്ക് ഇത്ര കൃത്യമായിട്ട് അങ്ങനെ അറിയാം? അത് ഈ വീട്ടുകാർ പറഞ്ഞു. കൂടാതെ 2-3 ബീഡി കുറ്റി അകത്തുണ്ട്. 3 ബീഡി കുറ്റി പട്ടാ പകൽ ഇങ്ങനെ കക്കാൻ കയറണമെങ്കിൽ വൈരാഗ്യമുള്ള കള്ളനാ. കറക്റ്റ്. അസോസിയേഷൻ മീറ്റിംഗ് സമയത്ത് വീടുകളിൽ ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കള്ളം കയറിയിരിക്കുന്നത്. അതും കറക്റ്റ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, ഈ കോളനിയെ കുറിച്ച് ശരിക്കും അറിയാവുന്നവർ തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അത് വളരെ വളരെ കറക്റ്റ്. ആ ചേരി അവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ മോഷണം പെരുകും. ഷീ ഈസ് വെരി ഇന്റലിജന്റ്. കറക്റ്റ്. യു ആർ കറക്റ്റ്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കറക്റ്റ്. ആ ചെങ്കൽ ചേരി ഒന്ന് പോലീസ് അരിച്ചു പെറുക്കിയാൽ കള്ളനെ കൈയോടെ പിടികൂടാം. എന്താ സാർ, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പരിശോധന? മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ല പോലീസ് കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്നത്. കള്ളനോ? സത്യം പറടാ, ആരാടാ കോളനിയിലെ വീട്ടിലെ പട്ടാപ്പകൽ കയറി കട്ടത്? ഇവിടുന്ന് ആരും കയറിയിട്ടില്ല സാർ. നിങ്ങളിൽ ആരൊക്കെ ദിനേശ് ബീഡി വലിക്കും? ഞങ്ങളിൽ ഭൂരിഭാഗവും ദിനേശാ വലിക്കാറ്. കാരണം സിഗരറ്റിനൊക്കെ വലിയ വിലയില്ലയോ? പിന്നെ തൊഴിലാളി ബ്രാൻഡല്ലേ സാർ ദിനേശ്. തൊഴിലാളിക്ക് എന്താടാ കാജാ ബീഡി വലിച്ചാല്? സാർ ബീഡി കട്ട പ്രശ്നമാണോ? വീട്ടിൽ കയറി കട്ട പ്രശ്ന കട്ടവന് മുതലും ഇവിടെ തന്നെ ഉണ്ട്. സാറിന്റെ മുന്നിൽ കിടന്ന് വെറുതെ അഭ്യാസം കാണിക്കണ്ട. ഓ, കൊച്ചമ്മയാണോ ഈ പരിപാടി ലീഡ് ചെയ്യുന്നത്? അല്ല, ഞാനാ. സാറേ, വേണമെങ്കിൽ കുറച്ച് നിരപരാധികളെ പിടിച്ചിടിച്ച് ചോദ്യം ചെയ്യാം. ഇടിക്ക് ശക്തി കൂടിയാൽ പലരും കുറ്റം സമ്മതിക്കും. പക്ഷെ അവരൊന്നും യഥാർത്ഥ കള്ളന്മാരായിരിക്കില്ല. കൂലിപ്പണിക്കിപ്പോ ആളെ കിട്ടില്ല. ഉള്ളവർക്ക് തന്നെ നല്ല മാർക്കറ്റാ, നല്ല കാശും കിട്ടും. പണിയില്ലാത്ത ഒരുത്തനും ഇവിടെ ഇല്ല സാർ. കക്കാനും പിടിച്ചു കുറിക്കാനും ആർക്കും നേരവും ഇല്ല. അവരോട് സെർച്ച് മതിയാക്കാൻ പറയണോ? ഓഹോ, ഇയാളുടെ വലിയ രണ്ട് വർത്താനം കേട്ടപ്പോ സാറ് കള്ളനെ പിടിക്കാതെ പോവാണോ? ഇവരാരും അല്ല കട്ടതെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ പോകുന്നത്. അതോ ചേരിക്കാര് മൊത്തമിളകിയപ്പോ പോലീസുകാർ പേടിച്ചോ? സ്റ്റോപ്പ് ഇറ്റ്. കൂടുതൽ ഷൈൻ ചെയ്യണ്ട. കൂലിപ്പണിക്കാർ മാത്രം താമസിക്കുന്ന ഒരു കോളനിയാണ് ഇത്. ഒരു കൂലി തൊഴിലാളിയുടെ മനസ്സ് മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ബ്യൂട്ടി പാർലറിലും ഐസ്ക്രീം പാർലറിലും ചെലവഴിച്ച് ശീലിച്ച നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. കാരണം ഉദ്യോഗം കിട്ടുന്നതിന് മുമ്പ് ഞാൻ അന്തസ്സോടെ ചെയ്തിരുന്ന ജോലി അതൊക്കെ. സോറി. പോലീസിന്റെ കള്ളന്മാരെ പിടിക്കലൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുതൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ, നമ്മുടെ മുതൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കള്ളന്മാരുണ്ടോ മിസ്റ്റർ ബാനോൻ? ഒരു ഗൂർഖ കോളനിയിൽ നിയമിച്ചാലോ? അത് വേണോ? വേണം. കോളനിയിലെ കള്ളനെ പിടിച്ചേ പറ്റൂ. അത്ര നിർബന്ധമാണ് ഞാൻ ഒരാളെ വരുത്താം. എന്റെ പരിചയത്തിലുള്ള ഒരു ഗൂർഖ ലക്നോയിൽ ഹിമാലയത്തിനപ്പുറത്ത് ഉണ്ട്. ഒത്ത തടിയും അതിനു വേണ്ട ആരോഗ്യം. വിക്രം ബോൾറാം സിംഗ്. നോർത്ത് ഇന്ത്യനാ വിക്രം ബോൾറാം സിംഗ്. അച്ഛൻ നേപ്പാളിയാ, അമ്മ മലയാളി. ഒരു എരപ്പാളി ലുക്കുണ്ട്. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. മലയാളിയാണോ? പിന്നെ ലോകത്തെ ആദ്യത്തെ മലയാളി ഗൂർഖ. മലയാളം മാത്രമേ പറയൂ, കാരണം മറ്റു ഭാഷകൾ അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയോ പിറന്ന് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയോ വളർന്ന് ഏറിന്ത്യയിൽ എങ്ങനെയോ വന്ന ഗൂർഖ. ഗൂർഖയാകുമ്പോ ഹിന്ദി പറയണ്ടേ? ഹിന്ദി അറിഞ്ഞെങ്കിൽ മാത്രമേ ഗൂർഖക്ക് വീര്യമുണ്ടാവുമെന്ന് കരുതരുത്. ഇതുവരെ എന്റെ ജീവിതത്തിൽ കള്ളന്മാരുമായിട്ടേ എനിക്ക് ബന്ധമുണ്ടായിട്ടുള്ളൂ. സത്യമാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾ അധികാരവും അവകാശവും തന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ. എന്തൊക്കെയാണ് വേണ്ടത്? ഏത് വീട്ടിലും ഏത് പാതിരക്കും കയറി ചെന്ന് പിടിക്കാനുള്ള അവകാശം എനിക്ക് തരണം. തരില്ലേ? 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 പിന്നെ ഞാൻ കയറി പിടിച്ചാൽ ചോദ്യം ചെയ്യാനോ തടയാനോ പാടില്ല. ഗാദേ അവന്റെ മുന്നിൽ തന്നെ അയാൾ കള്ളന് പിടിക്കുന്ന കാര്യമോ പറഞ്ഞു? അത് ശരി, പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ കോളനിയിൽ ഒരു പേരും കള്ളിയുണ്ട്, അവളെ ഒന്ന് പിടിച്ചെന്നാ മതി. അങ്ങനെ
ഈ കോളനി ആദ്യമായി ഒരു ഗൂർഖയെ നിയമിച്ചത് എന്റെ പ്രിയപുത്രി ഗാഥയാണ്. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ ഭാര്യ അറിയാതെ ഒരു ഗൂർഖയെ ഇവിടെ നിയമിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചാണ് നിയമിച്ചത്. ഗൂർഖയൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. ആർക്കും ഒട്ട് പേടിയില്ല. ഈ കോളനിയോടുള്ള എന്റെ പ്രത്യേക പരിഗണന വെച്ച് നാളെ ഞാനൊരു സെക്യൂരിറ്റി ഓഫീസറെ വരുത്താൻ പോകുന്നു. തടിമിടുക്കും തന്റെ ഇടവുമുള്ള ഒരു ചുളക്കുട്ടൻ. അയ്യേ, ഇതാ ചെങ്കൽച്ചേരിയിലെ ചന്ദ്രപ്പനല്ലേ? അതെ, ചെങ്കൽച്ചേരി ചന്ദ്രപ്പൻ തന്നെ. ലയൺ സെക്യൂരിറ്റി സർവീസിലെ സ്റ്റാഫ്, എന്റെ പാർട്ട് ടൈം ജോബ്. കള്ളനെ തന്നെ കോളനിയുടെ താക്കോൽ ഏൽപ്പിക്കണോ? ഞാൻ പറയുന്നു, ഈ ഗൂർഖയേക്കാൾ ശക്തി ഈ സെക്യൂരിറ്റിക്കാണെന്ന്. അത് ഇടിച്ച് തെറിപ്പിച്ചപ്പോഴേ മനസ്സിലായി. ഞാൻ പറയുന്നു, ഈ സെക്യൂരിറ്റിയേക്കാൾ എന്റെ ഗൂർഖയ്ക്കാണ് ശക്തി കൂടുതൽ. വേണമെങ്കിൽ പരീക്ഷിക്കാം. ഞാൻ തയ്യാർ. ഒരു പരീക്ഷണത്തിന് ഗൂർഖകൾ തയ്യാറല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ മാനം കളയാതെ നീ വെല്ലുവിളി നേരിട്ട്. ഞാൻ ഇതൊക്കെ വലിച്ചു പറിച്ചു കളയും. ഒന്നും വലിച്ചു പറിക്കണ്ട, ശരീരത്തിൽ തൊട്ടുള്ള കളി ഞാൻ ഒഴിവാക്കി തരാം. ഒരു നമ്പർ ഞാൻ ഇറക്കാം. നീ വാ ഫ്രണ്ട്സ്. തൽക്കാലം ഒരു തുറന്ന യുദ്ധം വേണ്ട, അഭ്യാസ പ്രകടനങ്ങൾ മാത്രം മതി. ഒരു കള്ളൻ വന്നാൽ അവൻ എങ്ങനെ നേരിടും എന്ന് ഞാൻ കാണിച്ചു തരാം. പന്ത്രണ്ട് കള്ളന്മാർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നേരിടുമെന്ന് ഞാൻ കാണിച്ചു തരാം. നാ മൂന്ന് പന്ത്രണ്ട് പകട പന്ത്രണ്ട് എന്ന് പറയുന്നതിന് പന്ത്രണ്ട് പേരും താഴെ വീണു. എന്തൊരു ഈസി, ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും കള്ളന്മാർ വീണു? എന്നാ പിന്നെ ഒരു പ്രതിയോഗി തരൂ, ഞാൻ കാണിച്ചു തരാം. മിസ്റ്റർ മെനോൻ, ഒരു പ്രതിയോഗിയാകൂ. ഇങ്ങനെയാണോ കള്ളന്മാർ വരുന്നത്? പതുങ്ങി പതുങ്ങി വരണ്ടേ, ഞാൻ കാണിച്ചു തരാം. പിടിക്കാം. ഞാനാണ് പ്രതിയോഗി. രണ്ടുപേരും തുല്യ ശക്തി ഉള്ളവർ തന്നെ. കേറ്റി കാണാം. കാണേണ്ടി വരും. ഒന്നും കൊന്ന സാറേ. ആ താനാ. ആ എന്താടോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് കണ്ടപ്പോഴേ മനസ്സിലായി, നിങ്ങളെ പോലുള്ള ഗൂർഖകളാണ് ഈ നാടിന് വേണ്ടത്. അത് സാറിനെ പോലെ മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഐ ആം എഡ്യൂക്കേറ്റഡ് മാൻ. ഇത് കള്ളൻ തന്നെ, ഇവനെ ഞാൻ തൊണ്ടിയോടെ പിടികൂട്ടും. എന്റെ പൊന്ന് സാറേ, ഇന്നത്തെ കാലത്ത് പണിയെടുക്കാതെ ജീവിക്കണമെന്നാണല്ലോ മനുഷ്യനെ. പക്ഷെ അതിന് ഏറ്റവും വെച്ച കളവാണല്ലോ. ദൈവമേ, രണ്ടു വകത്ത് കയറി. എന്താ, എന്തും സംഭവിക്കാം. എന്നേ പോട്ടെ. പോലെ 89 ആണോ 99 ആണോ എന്നറിയില്ല. അലഹബാദിൽ ഞാനൊരു മോഷണം കണ്ടു. മോഷണം മാത്രമേ കൊലയും. അതുകൊണ്ട് കള്ളനെ കണ്ട അനങ്ങരുത്. അനങ്ങില്ല, കൊന്നാലും അനങ്ങില്ല. പണിയില്ലേ മനുഷ്യന്റെ ഉറക്കം എന്നെ കിടത്താൻ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കൂ. വെരി ഗുഡ്, വാട്ട് എ സിക്സ്. അച്ഛാ, കിടന്ന് ഉറങ്ങിയോ? ജഡേജ സെഞ്ചുറി അടിച്ചു. നന്നായി. ഇത് കേട്ടിട്ട് അച്ഛൻ ഒന്നും തോന്നില്ലേ? പേടി തോന്നുന്നു. ഇങ്ങനെ കളിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അച്ഛൻ എന്നാ പറഞ്ഞാ മതിയല്ലോ. ആരാ വിളിച്ചത്? ഗൂർഖ. കള്ളന്മാരെ ശല്യമുള്ളതാ. നീ നിന്റെ ആഭരണങ്ങളൊക്കെ പൂട്ടി വെച്ചോ.
എന്റെ ആഭരണം ഒരു കള്ളനും തപ്പിയാ കിട്ടൂല. അതെ, ഞാൻ അടുക്കളയിൽ അരിപ്പാത്രത്തിൽ വെച്ചിരിക്കുക. സച്ചിന് കിടക്കാനായില്ലോടാ, 10 runs കൂടി വേണം. അച്ഛനിതപ്പോ പുറത്തുപോയി. ആ ഗൂറക്കയാ വിളിച്ചത്? അത് പറഞ്ഞതല്ലേ. ആര്? നിങ്ങള്. ഇതൊക്കെ കളിച്ച് ജയിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, പരസ്യത്തിൽ അഭിനയിക്കാൻ. അതെയോ, എങ്കിൽ ഇതാണ് പറ്റിയ സമയം അവനെ കയ്യോടെ പിടിച്ച് കൊളനിക്കാരെ ഏൽപ്പിക്കും. എടാ തെണ്ടി, ഞാൻ പോയിട്ട് അലറടാ. കള്ളനെ പിടിക്കാൻ വേണ്ടി കേറിയതാണ്. എന്നിട്ട് പിന്നെന്താ പിടിക്കാതെ പോന്നത്? അത് പിന്നെ വേറൊരു സംഭവം കണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി. കള്ളൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ഇത്ര നേരം ഇയാളെ പിടിക്കാൻ എന്ത്? എന്തുവാണ് അങ്ങോട്ട് നോക്കി വായും പിടിച്ച് നിൽക്കുന്നു? ഓരോ അവളുമാരെ കട്ട് മുതലുണ്ടാക്കാൻ വേണ്ടിയാ ഇവനെ ഇവിടെ നിയമിച്ചത്. പിടിച്ചപ്പോ കള്ളനാന്ന് പറഞ്ഞ് തടി തപ്പിയാ മതിയല്ലോ. എടി, ആ സ്വഭാവം നിനക്കുള്ളത് കൊണ്ടാ ഞങ്ങളോട് പറയൂ, എന്നിട്ട് പോലീസുകാരോട് പറയൂ. ഞാൻ പറയട്ടെ. എന്ത്? ഞാൻ അകത്ത് കണ്ട കാര്യം വർണ്ണിച്ച് പറയട്ടെ. എന്ത് കണ്ട കാര്യം ഈ പറയുന്നത്? എന്തോ കണ്ടോട്ട്, നിങ്ങൾ പോലീസിനെ വിളിക്ക്. വേണ്ട വേണ്ട വേണ്ട, ഈ കള്ളനെ വെറുതെ വിടണമെന്നാണോ പറയണേ? അതേന്ന് പറഞ്ഞില്ലേ. കേടോ, തന്നെ ഞാൻ വെറുതെ വിടില്ല, സൂക്ഷിച്ചോ. ഇനി എന്തിനാ എല്ലാവരും നോക്കി നിൽക്കുന്നേ? സത്യം പറഞ്ഞില്ലേ, ആ പെണ്ണ് വിളിച്ചിട്ടാ ഇവൻ കയറിയത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അത് ശരിയല്ല. വേണ്ട വേണ്ട, അത് തന്നെ. എന്താ, ഇതുവരെ മണവാട്ടി ഒരുക്കില്ലേ? ആഭരണം എത്തിയില്ല മോനെ. ആഭരണം എത്തിയില്ലെന്നോ? പീറ്റർ എവിടെ? പീറ്ററും തട്ടാന്റെ അടുത്ത് പോയിരിക്കാം. തട്ടാന്റെ അടുത്ത് പോവാൻ കണ്ട സമയം. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? സംഗതി ആകെ കുറഞ്ഞു. സ്വർണം ഇതുവരെ വാങ്ങിയിട്ടില്ല, കാശ് തരാന്ന് പറഞ്ഞാല് കാലി മാറി. തട്ടാന്റെ കയ്യിൽ പണിയാൻ കൊടുത്തത് ഞാനിപ്പം കൊണ്ടുവരും പറഞ്ഞ് കാത്തിരിക്കുക. അമ്മയും പെങ്ങളും കല്യാണം മുടങ്ങിയാൽ അത് ഓർക്കാൻ കൂടി വയ്യ. എത്ര മണിക്കാ കെട്ട്? 2. ഇനിയും ഉണ്ട് 3-4 മണിക്കൂർ. നീ സമാധാനമായിട്ടിരിക്കേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഈ 11 മണിക്കൂറിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്തരപ്പ ഇൻസ്റ്റാൾമെന്റിൽ സ്വർണം കൊടുക്കുന്ന ഒരു പാർട്ടി ഉണ്ട് ദാസുട്ടി, ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. ഇതൊക്കെ ഈ പരിസരത്ത് നിന്ന് കട്ടൊന്നുമല്ലോ. ഏയ്, വളരെ ദൂരെ. നമ്മ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് കൊണ്ടുവന്നു മാത്രം. ഇതോ ഈടെ ബിസിനസ് ഒക്കെ ഇച്ചിരി കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ണ് വെക്കല്ലേ ദാസൂട്ടി, പറട്ടെ. പോരെ. അയ്യോ, പാമ്പുകൾ മഹാലമുണ്ട്.
അയ്യേ, നിങ്ങൾ ഇതെവിടുത്തെ പിച്ചക്കാരാ? ഇടയ്ക്ക് പറവുകൾക്ക് ആകാശം ഉണ്ടെന്നൊരു വരിയില്ലയോ? ജയക ജില്ലാടികളാ കള്ളന്മാരാ. ഏ ആ പിന്നെന്താ ഈ വഴിക്ക്? ഇനി വന്നേ, എനിക്ക് കുറച്ച് സ്വർണം വേണം. കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം എന്ന് ദാസൊട്ടി വിചാരിച്ച ഇന്നാ കല്യാണം മുടങ്ങില്ല. ചന്ദ്രപ്പനോട് ഞാൻ ഇല്ലാന്ന് പറയില്ല. ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസമാ, എന്നാ ചതിക്കരുത്. ഒരിക്കലും ഇല്ല. ഇതാ 15 പവനുണ്ട്. കട്ട മുതൽ വാങ്ങുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും ഒരു പെണ്ണിന്റെ കല്യാണം മുടങ്ങരുതെന്ന് കരുതിയ. മുഖം തെളിഞ്ഞു. ആ ഇതുവരെ കഴിഞ്ഞില്ലേ, വേഗമാവട്ടെ, പള്ളിയിലേക്ക് പുറപ്പെടാൻ സമയമായി. എന്താ സാറേ, ആ പണക്കാരുടെ കോളനിയിൽ വീണ്ടും വല്ല മോഷണം നടന്നോ? നടന്നു. ഒരിക്കലും ഈ ചേരിയിൽ പോലീസ് കയറി ഇറങ്ങിയത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. വീണ്ടും ആ ക്ഷമ ഞങ്ങൾക്കുണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട. അന്ന് കള്ളനെ പിടികൂടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, പക്ഷെ എപ്പോഴും അങ്ങനെയേ സംഭവിക്കൂന്ന് നിങ്ങളും കരുതണ്ട. നിങ്ങൾ പറയണേ, ഇത് തന്നെയല്ലേ നിങ്ങളുടെ സ്വർണം? അതെ. ഈ സ്വർണം നിനക്ക് ആരും നേടി? പറയടാ, എവിടുന്നാ നിനക്കിത് കിട്ടിയത്? പറയാൻ. ചന്ദ്രപ്പനോട് ഞാൻ ഇല്ലാന്ന് പറയില്ല, പിന്നെ ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസമാ, എന്നെ ചതിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ച് അകത്ത് കയറ്റിയതാണല്ലേ മോഷണം പോയത്. അപ്പ അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം താൻ അറസ്റ്റിലായേനെ, ഇത്രയും വൈകില്ലായിരുന്നു. പണക്കാരന്റെ മുതല് കട്ടെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുക. നീ ആരടാ? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമാണോ? നേതാവാകാൻ നീ തിരഞ്ഞെടുത്ത ഈ ഞൊടുക്കി വിദ്യ അസലായിട്ടുണ്ട്. ആഭരണങ്ങളെ കഴിച്ചു വാങ്ങിക്ക്. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നീ ഒന്നും പറയണ്ട, കുറെ ആദർശങ്ങൾ പറഞ്ഞ് എന്റെ മുന്നിൽ പലതവണ നിശ്ചയം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നിന്നെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ രക്ഷകനായി ചമഞ്ഞു നടന്ന് ഇന്ന് ഈ ചേരിക്കാരുടെ അന്തസ് മുഴുവൻ നീ കളഞ്ഞു കുളിച്ചില്ലേ? ഇത്രയും ഭേദം ഞങ്ങളെ സഹായിക്കാതിരിക്കുകയായിരുന്നു. ചന്ദ്രപ്പം കട്ടുന്ന കരുതുന്നോട് നീ നീ എന്നെ ചതിക്കുന്നു ഞാൻ വിശ്വസിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയില്ല. ദൈവമേ, എന്റെ മോളുടെ തലയിലെടുത്തില്ലല്ലോ. കല്യാണം മുടങ്ങില്ല. ഇതാ ഇത് മുഴുവൻ നീ എടുത്തോ. എന്റെ ജീവിതത്തിന് ഇതിന് പ്രയോജനപ്പെടില്ല, നിനക്കെങ്കിലും ഉപകരിക്കട്ടെ. ഈ ഗാഥയെ നീ ശരിക്കും അറിയാൻ പോണേ ഉള്ളൂ. കുട്ടി നേതാവ് ലോക്കപ്പിൽ കിടന്ന് അഴിയണെന്ന നേരത്ത് ഗാഥ ഈ ചേരി ഒഴിപ്പിച്ചെടുക്കാനുള്ള തിരക്കിലായിരിക്കും. ഗുഡ് ബൈ. അങ്ങനെ പ്രത്യേകിച്ച് പറയണോ? ഞാൻ മോൾക്കേ ചെയ്യൂ. താങ്ക് യു അങ്കിൾ. ശരി, എങ്കിൽ നിങ്ങൾ ഇറങ്ങട്ടെ. വെരി താങ്ക്സ്. ആ മെച്ചൊക്കെ പലതും കേറി ഇറങ്ങ, സ്വർണം വല്ലോണ്ടി സൂക്ഷിച്ചോളണം. അങ്ങനെ ഇവിടുത്തെ ഒട്ടും ഞങ്ങൾക്ക്. എന്നെ പോലെ പക്വതയും പാകതയും വന്നവരെ പോലെയാണോ ഈ കൊച്ചു പെമ്പിള്ളേര്? ഇങ്ങനെ തൊട്ടും തലോടിയല്ലേ വോട്ട് ചോദിക്കണത്? ഇങ്ങനെയൊക്കെ തൊട്ട ആരും കൊടുത്തു, പക്ഷെ ഞാൻ ചന്ദ്രമതിക്ക് കൊടുത്തു. അതെനിക്കറിയാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം റെഡിയാക്കി കൊടുക്കുന്ന ഗാഥ ഓഫർ ചെയ്തിരിക്കുന്നു. അവൾക്ക് എന്ത് വേണമെങ്കിൽ ഓഫർ ചെയ്യാം, പ്രായമതല്ലേ. എനിക്ക് അത്രയ്ക്കും പ്രായമൊന്നായിട്ടില്ല. ഒരു പാർലമെന്റ് ഇലക്ഷന്റെ ചൂടുണ്ടല്ലോ ഈ കോളനിയിൽ. എന്തായാലും വൈകാതെ രണ്ടിനൊന്ന് അറിയാം. സുഹൃത്തുക്കളെ, ടോക്കിയോ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നു. 4 വർഷം തുടർച്ചയായി സെക്രട്ടറി സ്ഥാനത്തിരുന്ന ശ്രീമതി ചന്ദ്രമതി 237 വോട്ടിന്. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമാരി ഗാഥാമേനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. ടോക്കിയോ നഗരന്റെ ചീലുള്ള പെട്ടി, ടോക്കിയോ നഗരന്റെ ചീലുള്ള പെട്ടി, പെട്ടി പൊട്ടിച്ചപ്പോ ചന്ദ്രമതി പെട്ടി, പെട്ടി പൊട്ടിച്ചപ്പോ ചന്ദ്രമതി.
ആ ചന്ദ്രമതി കേക്കത്തക്കണോ നല്ലൊരു കാച്ചി കാച്ചി കൊടു. പ്രിയമുള്ള കോളനി നിവാസികളെ, എന്നെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചതിന് നന്ദി പറയുന്നതിനോടൊപ്പം മുൻ സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഈ ടോക്കിയോ നഗറിന്റെ ശാപമായ ചെങ്കൽച്ചേരി എന്ത് വില കൊടുത്തും ഒഴിപ്പിച്ചെടുക്കുമെന്ന് ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഈ കോളനിയുടെ 10-ാം വാർഷികം അതിഗംഭീരമായി ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ പോകുന്നു. നാട്ടുകാരെ, മാന്യമഹാജനങ്ങളെ, ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്റെ ആത്മാവിന്റെ ആത്മാവായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇനി ഇവിടെ നിന്ന് ബുദ്ധിപൂർവ്വം കളിച്ചാലേ എന്റെ മോൻ ഒരു പണി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. എങ്ങനെ? അവൻ കടപ്പുറത്ത് ചുമ്മാ വെട്ടും കൂത്തുമായിട്ട് നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. മോഷ്ടിക്കാനുള്ള ടേസ്റ്റ് അവന് ജന്മനായില്ല. ഒരു തന്തയ്ക്ക് ഇങ്ങനെയല്ലേ മകനൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. മനസ്സിലായില്ല. നീ കണ്ടോ? ഇല്ല, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാണാം. ഓക്കെ. ആ പെങ്കൊച്ചി കോളനിയിൽ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് അസൂയ തോന്നില്ലേ? 10-ാം വാർഷികം കലക്കണമെന്നും തോന്നില്ലേ? മുഖം കണ്ടാലറിയാം മനസ്സിലെന്താണെന്ന്. അവളുടെ സർവ ആവേശവും നമുക്ക് തകർത്തെറിയണം. എങ്ങനെ? ഒരു ടോർപിഡോ, പക്ഷെ സ്വപ്പ ചിരിക്കിലി മുടക്കുണ്ട്. മുടക്കാം. എങ്കി കലക്കാൻ ആളുമുണ്ട്. ആരാ? ചേറ്റുവ കടപ്പുറത്തെ കൊമ്പൻ കടപ്പുറം കരുണൻ. കടപ്പുറം കരുണൻ? യെസ്, ഞാൻ കടപ്പുറം പാറായി. എന്താണ് പിടിച്ചില്ലേ? കടപ്പുറം കരുണൻ താട്ടായ അസിസ്റ്റന്റ് ഗുണ്ടയാണ് ചാട്ട. എന്താ ഈ കാല് നിലത്ത് കുത്താത്ത? കാലേര് 4 ആണി കടലാണി ഉപ്പുവെള്ളം കയറി 3-ാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. വേറെ കണ്ടോട്ടെ. അല്ല, എനിക്ക് ഈ കടപ്പുറം കരുണനിൽ നിന്ന് കാണണമല്ലോ. കരുണൻ താട്ടായിന് അങ്ങനെങ്കിലും കാണാൻ പറ്റുകയല്ലോ ചേട്ടാ. കാരണം? കടപ്പുറം കരുണന്റെ ഇൻട്രസ്റ്റ് തന്നെ ഒരു ഫൈറ്റിലായിരിക്കും. അല്ല, യാത് വകുപ്പിനാണ് വന്നത്. ഉത്സവം കലക്കല്, കല്യാണം മുടക്കല്, കല്ലേറ് കത്തിക്കുത്ത്, അടിപിടി, ബലാത്സംഗം, സ്ത്രീപീഡനം, ഇതിൽ യാതാണ് വേണ്ടത്? ഞങ്ങളുടെ ടോക്കിയോ നഗറിലെ 10-ാം വാർഷികാഘോഷം കലക്കണോ അതോ തകർക്കണോ? കലക്കേ മതി. എനിക്ക് ശമ്പളം 25,000 രൂപ, ഒരു സ്ക്വാച്ച്, ഒരു പെണ്ണ്. രൂപ മുൻകൂറ് കിട്ടണം. സ്ക്വാച്ചും പെണ്ണും ജ്വാല കഴിഞ്ഞിട്ട് ഞാൻ പെണ്ണിനെ കൂട്ടി തരണോ? അതിനുള്ള കാശ് തന്നാ പോരെ? പോരെ കേട്ടാ. കരുണേട്ടനെ മെടുക്കാൻ പറ്റിയ സാധനങ്ങൾ ഈ തുറയിൽ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടാ. നിങ്ങളുടെ കയ്യിലാവുമ്പോ നല്ല നല്ല പ്രൈവറ്റ് യാത്രകൾ ഉണ്ടാവില്ല. ഞാൻ അത്രക്കാരനല്ല. കണ്ടപ്പോ തോന്നിപ്പോയി. എങ്ങനെയെങ്കിലും ശരിയാക്കിയാ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം? കള്ള കണ്ടോന്ന് നോക്കുക. എന്റെ ഭാര്യ സാരി മറന്നിട്ടാണോ കള്ളൻ? എപ്പോഴും എവിടെ കയറാനുള്ള എന്നോസ് ഉണ്ട് എനിക്ക്. അങ്ങനെ എല്ലായിടത്തും കയറുന്ന പോലെ ഇവിടെ കയറണ്ട. എന്നാ കയറാൻ പറ്റിയ സ്ഥലമുണ്ടോ ഞാൻ നോക്കട്ടെ? ആ നോക്ക്. നോക്കാൻ പറഞ്ഞു. മറ്റവള് ചേച്ചിപ്പോ എന്തായിരുന്നു ഇവിടെ ഒരു പാട്ടും കൂത്തും? എടി, ജനലടച്ചിട്ട് സാരി മാറ്. ഇക്കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇപ്പൊ അപ്പം തിന്നാ മതി, കുഴി പിന്നെ എണ്ണ. എന്റെ കരണത്തടിച്ച ഗോപാൽജി, ഛേ, ആ തെണ്ടി ഗോപാലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെ പറയാ. നാളെ കൃത്യസമയത്ത് കടപ്പുറം കണ്ണൻ ഇവിടെ എത്തും. പരിപാടി കലക്കുകയും ചെയ്യും. അവൻ അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞു. താൻ പോവാണോ? എന്റെ വൈരാഗ്യം കഴിഞ്ഞു, ഞാൻ പോട്ടെ. ആ കരുണ ഇവിടെ വരരുത്. എന്താ മാർഗം? നാളെ 5 മണിക്ക് മുമ്പ് അവന്റെ പാചുരുട്ടണം. എങ്ങനെ? ഡോളർ മുടക്കോ? മുടക്കാം. എന്റെ കമ്മീഷൻ തരോ? തരാം. എങ്കിലാളുണ്ട്. ആരാ? ഇരുമ്പ് കൈ മാത്തച്ഛൻ. Oh!
ഇങ്ങനെ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ്? ബാക്കിയുള്ളവരുടെ ആഘോഷം കലക്കേണ്ടതല്ലേ ഇന്ന്? കള്ള എത്ര അകത്തി നല്ല കാരണം നേരത്തെ പണി ചെയ്തിരിക്കും. അപ്പൊ വന്ന് മീൻകറി ഇവിടെ പാപ്പന്മാരെ കണ്ടു കുറെ കാലമായല്ലോ. അതെ, രണ്ട് കൂജ വേണം. ടോക്കിയോ നഗറിലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരുമ്പോ കാശ് തരാം. കള്ളിന് കടവില്ല മോനെ. എങ്കിലും ആനവാല് പറിച്ചു തരാടോ. വാലും പൂടെയൊന്നും ഇവിടെ വേണ്ട, കാശുണ്ടോ കള്ളു തരാം. പേടിക്കണ്ട, ഇന്നത്തെ കാശ് ഞാൻ കൊടുക്കും. പറയേ, ഓ എന്താ ഇവർക്ക് ആവശ്യമുള്ള കള്ളു വാങ്ങിച്ചു കൊടുക്കണം. നോക്കണ്ട, ആനക്കാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കള്ളു മൊത്തം ഞാൻ ഇങ്ങ് എടുത്തു. അയ്യോ, ഇത് മുഴുവൻ കുടിക്കാനാ? കുടിപ്പിക്കാൻ. ആനമേക്കില്ലല്ലോ ഇവിടെ. അയ്യോ, ഇവിടെ ആ പരിപാടി ഇല്ല. തങ്ങപ്പോ എന്തെടുത്ത് വേണ്ട? സാധനമുണ്ട്, പക്ഷെ കരുണായിട്ടായിരുന്നു കള്ളി ചേർക്കാൻ. ഇങ്ങനെ വിവരം അറിയും. ഇങ്ങെടുത്തേ എടുക്ക. അയ്യോ, ഇത്രയൊക്കെ ആളോടിയായി പോയി. ഇത് മനുഷ്യനല്ലേ, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മൃഗത്തിന. ഇത് ആനയ്ക്കും കൊടുത്തേ. ഇപ്പൊ രണ്ടു വാർക്കും രണ്ടു വാറ ചുസ്കാന്തി വന്നിട്ടുണ്ട്. വാരി വാരി ആശാനൊരു നന്ദി പറഞ്ഞാര്. സന്തോഷം. എടാ പറയൂ, ഓ നമ്മുടെ ജോലി തീർന്നു. ഇനി ആന കലക്കുള്ള പരിപാടി. ആ കലക്ക് കാണാൻ ഉമ്മക്ക് പോവണ്ടേ? പിന്നെ രണ്ടൊന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആന ഒന്ന് ഇളകും. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ടൊന്നും പോണ്ട, നിന്നെ കണ്ട ആന വിരള്. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. മന്ത്രി ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തെ മാല ഇടിക്കുന്നത് ഒരു ആന തന്നെ ആയിരിക്കണം. ഒരു ആഗ്രഹമല്ലേ പാവം, ആന മാലയിടോളൂ. ആന പിണ്ടയിടും. നിന്റെ കാര്യമല്ല ചോദിച്ചത്, ആന മാലയിടോളൂ പാപ്പാനെ. ആർക്ക് വേണമെങ്കിലും മാലയിടും, പക്ഷെ ആനയ്ക്ക് മന്ത്രി അറിയില്ലല്ലോ. വൈകി വരുന്ന വരവനോ അവൻ മന്ത്രി പറഞ്ഞു കൊടുക്കണോ ആനയ്ക്ക്? ജി കെ മുംബൈ നിന്ന്. ജി കെ? അതെ, ഗംഗ എവിടെയുണ്ട്? ഗംഗ എനിക്കറിയാം മിസ്റ്റർ ഗോപാൽ, അവൾ അവിടെയുണ്ട്. നീ നല്ല ബിസിനസ്സുകാരനാണ്. ഗംഗ എനിക്ക് ആവശ്യമുള്ള പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അവളെ കേരളത്തിലേക്ക് കടത്തിയത്. ഇനി പറ, നിനക്ക് എത്ര വേണം? ജി കെ, ഞാൻ കണക്ക് പറയല്ല, ഒരു 5 ലക്ഷം വേണം. 5 ലാക്സ്? 5 ലക്ഷം മുടക്കാൻ പറ്റിയ ചരക്കല്ല അവള്. എനിക്കറിയാം ജി കെ, പക്ഷേ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന പെണ്ണല്ലേ അവള്. അത് ചോർന്നാൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് പോയ 50 ഓളം പെൺകുട്ടികളെ കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ. ഓക്കെ ഓക്കെ, എഗ്രി. അത് വെടിയേറ്റ് മനസ്സിലായി.
ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. ആഘോഷ പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഒട്ടും വൈകില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പ്രതികാരത്തിന് ഇനിയും സമയമുണ്ട്. പറ. കരുണന്റെ കുടിലെത്തിക്കുന്ന പെണ്ണ് ഇനിയും ശരിയായിട്ടില്ല. ആ ഗോപാൽജിയുടെ മാല എങ്ങനെയും എത്തിച്ചു കൊടുക്കാം. നമ്മുടെ കഴക്കൽ ഒരുപാട് അസലായില്ലടാ. നമ്മൾ ഈ കണ്ടീഷനിൽ ജയിച്ച് മുന്നേറിയാൽ സ്വർഗം വേണമെന്നതല്ല ഉമ്മക്ക് കിട്ടും. ഞാൻ നോക്കിയേ, സ്ക്വാറ്റിന് സ്ക്വാറ്റ്, പെണ്ണിന് പെണ്ണു. പറയേ, ഈ പെണ്ണ് പരിപാടി നമുക്ക് വേണോ? പിന്നെ വേണ്ടേ? എല്ലാം പഠിക്കണ്ടേ? ഇങ്ങനെ തേരാപ്പാരം നടന്നാ മതിയാ? എന്നാലും നാട് ഉറപ്പിക്കണ കാരണം ആദ്യമായിട്ട് പറഞ്ഞൊരു പ്യാരി കണ്ടല്ലേ, ഇങ്ങനെ വജ്ജാന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാ. അപ്പ സാധന കത്തുകാർ ഇത് പുറത്തുനിന്ന് കുച്ചിട്ടേക്കാണല്ലോ. കുച്ചിട്ടിരിക്കുന്നേ? അത് കാശ് വാങ്ങിച്ചിട്ട് അവള് ചാടി പോകാതിരിക്കാൻ അവന്മാര് പുറത്തുനിന്ന് കുച്ചിട്ടായിരിക്കും. ഞാൻ ഇതും പിടിച്ചോണ്ട് വിട്ടിരിക്കുക. വേറെ സംശയമാണെങ്കിൽ വിളിച്ചൊക്കെ മടുക്കരുത്. ഏതായാലും എന്റെ കന്യാംഗം മോശാവില്ല. ശരിയല്ലോ, ശരിയാവില്ല. ഞാൻ ഒന്ന് ചെയ്യുന്നുണ്ട്. നിന്നെ വരുത്തത് പ്രതിഷ്ഠിച്ച് പൂജിക്കാനല്ലേ. കാശ് മേടിച്ചിട്ട് പരിപാടിക്ക് വരുന്നവരെ ഏത് തരക്കാരിയാണെന്ന് എനിക്കറിയാം. ഒരാളാണിത് പറഞ്ഞതെങ്കില് പിന്നീട് അത് പറയാൻ അവന് നാവുണ്ടാവില്ല. നീയൊരു പെണ്ണായി പോയി. ഇനി നിന്നെ എന്റെ പട്ടി വേണം തിരിഞ്ഞു നോക്കിട്ടില്ലേ. നിങ്ങൾ വിചാരിക്കും പോലെ ഞാനൊരു ചീത്ത പെണ്ണല്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ജോലി തേടി കേടുവിട്ടിറങ്ങിയതാ ഞാൻ. ഓരോരോ ചതിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് മാനം നഷ്ടപ്പെടാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാ എന്നെ ആരും ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ടോക്കിയോ നഗറിലെ ഗോപാജിയുടെ മോനല്ലേ? അല്ലേ? ആണ്. ഭണ്ടാരം ചത്ത. ഇനി എന്താ ചെയ്യേണ്ടതെന്ന്
എനിക്കറിയാം. ഇനി ബോംബെ നിന്ന് ജീക്ക് വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? പുറത്തിരിക്കുന്ന നാട്ടുകാരോട് ഞാൻ എന്ത് ഉത്തരം പറയും? ഇനി വല്ല പോലീസും പൊല്ലാപ്പൊക്കെ ആയാൽ ആകെ കുഴഞ്ഞു. അത് പിന്നെ ജാത്യുള്ള തൂത്താപ്പൂ. എന്റെ മോന് അബദ്ധം പറ്റാതിരുന്നത് ഭാഗ്യം. എവിടെ ഇറങ്ങി വാടി ഇങ്ങോട്ട്. പ്രാണി, അതാണ് എന്റെ മൂക്കരണൻ. വരാനവിടെ എന്താ ഒരു മാച്ച്! ഹരിചന്ദ്രനും സത്യവതിയും പോലെ. സത്യവതിയോ? കിട്ടിയാലൊരാന, പോയാലൊരു വാക്ക്. അവനോടൊപ്പം ആ പെണ്ണ് ഒളിച്ചോടിയത്. എക്സ്ക്യൂസ് മീ, കാര്യം കഴിഞ്ഞപ്പോ കൊണ്ടുവിടാൻ വന്ന കയ്യോട് അവനെ കൊണ്ട് തന്നെ ആ പെണ്ണിനെ കെട്ടിക്കണം. അത് ഈ കോളനിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മാത്രമല്ല നിങ്ങളുടെ ബദ്ധ ശത്രുവിനോടുള്ള പ്രതികാരത്തിന്റെ പ്രശ്നവും. തന്റെ മോളാണ് ഇവള്? അതെ. ചെയ്യണത് ചെറ്റത്തോടിലാണെങ്കിലും മനസ്സങ്ങനെ അല്ലാത്തതുകൊണ്ട് പെണ്ണ് പഴച്ചിട്ടില്ല. ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞ പെണ്ണിനെ തൊട്ടോ പിടിച്ചോ എന്നൊക്കെ എക്സ്റേ എടുത്ത് നോക്കാൻ പറ്റുമോ? അത് പത്ത് മാസം കഴിയുമ്പോ അറിയാലോ. പോക്കുന്ന പറയുന്നു, ഇയാളോട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച് എന്റെ ജോലി ചെയ്യാൻ ഞാൻ ഇന്നലെ ഇവിടെ വന്നു എന്നുള്ള ശരിയാ. അതിന് പ്രതികാരമായിട്ട് ഇയാളുടെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി താനാണ്. നിങ്ങൾ കിടന്ന് തമ്മിൽ തല്ലുമ്പോ ഒരു പെണ്ണിന്റെ ജീവിതം അത്രയും നോക്കണം. അതെ, ഈ കോളനിയില് വേറെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ മാനക്കേടായി. ഒരു നശിച്ച പെണ്ണ് ഈ കോളനിയിൽ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീ ഈ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി പറ്റുമോ? അത് ഞങ്ങളുടെ തീരുമാനം പറയാൻ താങ്കൾ ജഡ്ജിയാണോ? ഇന്നത്തെ കോടതിയാണോ? നീ ഒന്ന് ഊരിയ പോലീസിനെ വിളിച്ച് കെട്ടിക്കും. ഒരാൾ പഴപ്പിച്ച പെണ്ണിനെ പോലീസ് കെട്ടുവോ? ഒന്ന് പോണോ മണക്കൂർക്കെ. ഇനി എന്നോട് ബുദ്ധി ചോദിക്കരുത്. വിദ്യ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. എല്ലാവരും കൂടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നെ നാറ്റിക്കാനാണോ? എന്റെ മോൾ ഒളിച്ചോടി പോയതല്ല, ആരെയും കെട്ടാനും പോകുന്നില്ല. കേറി പോടിയാത്ത. ഓ, അത് ശരി. സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണല്ലേ. ബാഗ് കയ്യിലിരിക്കുന്ന കണ്ടപ്പമെന്ന് ഞാൻ ചോദിക്കുന്ന അവള് മിണ്ടുന്നില്ല. അപ്പൊ എല്ലാരും കേട്ടല്ലോ, തന്തയോടും തള്ളയോടും പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയതായി ഇവള്. വെറുതെ അല്ല, ഒരു രാത്രി മോളെ കാണാതിരുന്നിട്ടും തന്തയും തള്ളയും പോലീസിൽ പരാതിപ്പെടാതിരുന്നത്. അത് ശരി, രണ്ടു കൂടെ നാടകം കളിച്ച് ഞങ്ങളെ വിഡ്ഢികളൊക്കെ ആയിരുന്നല്ലേ. എടാ, ഇപ്പൊ ഇവിടെ വെച്ച് നീ ഈ പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടണം. കേറിയ നേരത്തെ എല്ലാരും കെട്ടുകെട്ടും. എല്ലാവരും ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇല്ല, നിങ്ങൾ വിളിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി ഈ കോളനിയിൽ അപമാനം സഹിച്ചാൽ നിക്കില്ല. ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നീ മിണ്ടരുത്, കേറി പോടിയാത്ത. തൊട്ടു പോരവളെ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ അവളെ കൊണ്ടാക്കിയത്. ആ എന്റെ മുന്നിട്ട് അവളെ തല്ലിയാത്തന്റെ തല കാണില്ല. എന്താടി നിനക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടല്ലേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ആ കണ്ടോ കണ്ടോ കണ്ടോ, പെണ്ണിന് ഇവനെ മതിയെന്ന്. ആ അതടോ, എന്നെയൊക്കെ ഇഷ്ടാ, തനിക്കെന്താ നഷ്ടം? ഇപ്പൊ വാദി പ്രതിയായോ? ഞാനിവിടെ കൊണ്ടുപോവാ, പിഴപ്പിച്ചിട്ട് ഉപേക്ഷിക്കാനല്ല. ഇഷ്ടാണെങ്കിൽ കൂടെ പൊറുപ്പിക്കാൻ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാ ഗർഭം ഉണ്ടായി എന്ന് പറഞ്ഞ ഇത്രയും ചെറ്റകള് ഞങ്ങൾ കടപ്പുറത്തില്ല. വഴി നിൽക്കവിടെ, ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. തടഞ്ഞോണ്ടല്ലോ ഈ മോന്ത, തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കൊള്ളില്ല. പുലിക്ക് പറഞ്ഞത് പൂച്ചയാകുമോ? ആരാ പുലി? ഞാൻ പുലിയാടി. അങ്ങനെ ഒരു റൗഡിയോടൊത്ത് മോളുടെ ജീവിതം ധന്യമായി. തനിക്കുണ്ട് പ്രായപൂർത്തിയായ ഒരു മോള്, ഓർത്തോ. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. നീ എന്ത് വിശ്വാസത്തിൽ എന്നോട് ഇറങ്ങി പോന്നെ? ചതിക്കില്ല എന്ന് വിശ്വസിച്ച്. ഇതെന്നാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതിനെന്തിനാ കരയുന്നേ? ഒരു പരിചയമില്ലാത്ത എന്നെ പോലെത്തിന്റെ കൂടെ നിന്റെ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് ഇറങ്ങി പോന്ന എന്തിനാണെന്നാ ചോദിച്ചത്? അല്ലാതെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് രണ്ടുപേരും കൂടി കടാപ്പുറത്ത് തരയെന്നാണ്. ഞാൻ അങ്ങോട്ടൊന്ന് വന്നേന്ന്. എന്തിനാ? ടീവിക്കാരി വന്നിരിക്ക്, കാലുപാടത്ത് ഒരു സാധനം ഉണ്ട്. സാധനം? നിങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിയിരുത്തി ഏതാണ്ട് ചെയ്യാനാണെന്ന്. ചെയ്യാനോ? ഇന്റർവ്യൂന്ന്.
എന്താ കിഷോർ റെഡി റെഡി? അഭിരാമി വരൂ. എന്താ പേര്? കരുണൻ. ചേച്ചിയുടെ ഗംഗ, നിങ്ങളുടെ ലവ് മാരേജോ അതോ അറേഞ്ച്ഡ് മാരേജോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ ചുറ്റിക്കളി? അല്ല, ഈ ചേട്ടനെ കല്യാണം കഴിക്കാൻ ചേച്ചിക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല, ചന്ദ്ര ടിവിയിലേക്ക് ഒരു പ്രോഗ്രാം. വേങ്ങാകൊല ചേച്ചി, ഈ ചേട്ടൻ ആളൊരു ചൂടനല്ലേ? വേണ്ട, ഈ കല്യാണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചൂടൻ ചേട്ടനും നല്ല ചേച്ചിക്കും വേണ്ടി സോങ് നമ്പർ 3. പൊന്നും മുത്തേ തൊറയിലെ കാണാത്തേ അണിയാരം വഞ്ചിയിലേറൻവാരയന്റെ നെഞ്ചിനുള്ളിൽ നിറനിറച്ചാകരയാണേ വലയ്ക്കുള്ളിൽ വീഴുവതെല്ലാം വിലയുള്ള പൊന്നീനാണേ അലതല്ലും പടലമ്മ കനിയുമ്പോ കേവനും ആഴക്കും മുഴക്ക് നല്ല മുത്ത് മിന്ന മിന്നി പൊന്നും മുത്തേ തൊറയിലെ കാണാത്തേ അണിയാരം വഞ്ചിയിലേറൻവാ ും സായം കാലം അഴകുള്ള ഭൂമിയിൽ തേടി കാറ്റിൻ കൂടെ പോകാമോ ഒപ്പുവയിൽ തുമ്പികൾ വിണ്ണിൽ പൊൻവലനെയും സായം കാലം അഴകുള്ള ഭൂമിയിൽ തേടി കാറ്റിൻ കൂടെ പോകാമോ ആഴക്കടലിൽ പൊന്നുണ്ടേ അണിനിലാവിൻ ശംഖുണ്ടേ ആഴക്കടലിൽ പൊന്നുണ്ടേ അണിനിലാവിൻ ശംഖുണ്ടേ തന്നിവാവിൻ പൊന്നും തേടി പോകും പുരുഷനെ കാത്തിരിക്കണം മിന്നാ മിന്നി പൊന്നും മുത്തേ തൊറയിലെ കാണാത്തേ അണിയാരം വഞ്ചിയിലേറാൻ വാ മുകിൽ പന്തലു കെട്ടി തോരണം തൂക്കി കല്യാണമായി കടപ്പുറത്താരാവാരം ആഘോഷത്തിൻ ചിങ്കാരം തപ്പും തകിലടി തുള്ളാട്ടം താലിപ്പെണ്ണിന് ചാഞ്ചാട്ടം തപ്പും തകിലടി തുള്ളാട്ടം താലിപ്പെണ്ണിന് ചാഞ്ചാട്ടം വായോ വാവേ വാ തിങ്കളെ വെണ്ണിനാവിന്റെ മഞ്ഞളിലേറി മിന്ന മിന്നി പൊന്നും മുത്തേ തൊറയിലെ കാണാത്തത്തെ അണിയാരം വഞ്ചിയിലേറാൻ വാ അണിയാരം വഞ്ചിയിലേറാൻ വാ അണിയാരം വഞ്ചിയിലേറാൻ വാ ഏത് നിമിഷവും ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പെറുകി നമ്മൾ ഇറങ്ങിപ്പോണ്ടി വരും നമ്മളെല്ലാം കുടിയൊഴിപ്പിക്കാൻ അവിടെ ഇരുത്തി ടോക്കിയോ നഗരർക്ക് വാക്കുകൊടുത്തിരിക്കുക പിന്നെ സ്വന്തം സ്ഥലം കൂടിയാവുമ്പോ അവക്ക് വാശി കൂടും നമുക്ക് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാലോ ഇപ്പോ ടിവിയിലൊരു പുതിയ പരിപാടി ഉണ്ടേ എന്തിനാ അങ്ങേരുടെ തമാശ കേൾക്കാനോ നമ്മുടെ ചന്ദ്രപ്പനുണ്ടായിരുന്നെങ്കിൽ അതറിയാവുന്നുണ്ടല്ലേ കള്ളക്കേസ് കുടിക്ക് അവനെ ജയിലിലാക്കിയത് പോലീസും കോടതിയൊക്കെ കാശുകാർക്കൊപ്പം തന്നെ ചന്ദ്രപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ ഒഴിപ്പിച്ചെടുക്കും അത് തടഞ്ഞേ പറ്റൂ അതിനൊരൊറ്റ വഴിയുള്ളൂ കടപ്പുറം കരുണനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം കരുണനോ മനസ്സിലായില്ലേ ആ ഗോപാൽജിയുടെ മോളെ കോളനിക്കാർ മൊത്തം നോക്കി നിൽക്കുമ്പോ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കി കൊണ്ടുപോയനാ കരുണൻ അവൻ നമ്മളോടൊപ്പം നിൽക്കോ കാര്യം പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് സ്നേഹത്തോടെ ഒന്ന് ക്ഷണിച്ചു നോക്കാം എന്താടാ വാനശ്വരം കൊണ്ടാട്ട ചാച്ചി വീട്ടിലേക്ക് കയറി വന്നത് രണ്ടാന്ന് നോക്കിയ അത് മലയാളത്തിന് ഇംഗ്ലീഷിൽ കേശ് എന്ന് പറയും ഇതങ്കിട്ട് പിടിക്കും ആ പിടിക്കുന്ന ഇത് എവിടുന്ന അഡ്വാൻസ് 3 വാങ്ങിച്ചത് ഒരു കല്യാണം മുടക്കല് 2 തല്ലി കേസ് കയ്യും കാലും മാത്രം തല്ലി ഒഴിച്ചാ മതി പിന്നെ ഒരു കത്തിക്കത്ത് കേസ് ഒത്തു വന്നിട്ടുണ്ട് ക്യാഷുമായിട്ട് പിറകേ വരും എന്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ
കടക്കട പുറത്ത്. ഇനി കടപ്പുറം കർണന്റെ ഗുണ്ടാപ്പണിയുടെ ഒക്കെ ബ്രോക്കറായിട്ട് നീ പഠിച്ചവിടരുത്. ഇത് തന്നവർക്ക് തന്നെ തിരിച്ചോണ്ട് കൊടുത്തേക്ക്. അങ്ങനെ ഇപ്പൊ ആ തൊഴിൽ നിർത്തി. അത് പറ നീ ആടി. നിങ്ങളെ വിശ്വസിച്ചറിഞ്ഞു വന്ന ഒരു പെണ്ണ് എന്റെ ഭർത്താവ് കൂലി തന്നെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കിട്ടില്ല. എന്റെ തൊഴിലായത് നിനക്ക് എന്റെ കൂടെ കഴിയണമെങ്കിൽ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി മിണ്ടായിരുന്നോണം. അങ്ങനെ എനിക്ക് ജീവിക്കണമെന്നില്ല. എങ്കി പോയി ചാകടി. എത്രയാണ് കടലിൽ പോയി ചാകുന്നു. അത് നന്നായിക്കോട്ടെ. നീ ഒരു ഗുണ്ടയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാ. എന്നെ ചെല്ലടി. എന്റെ ഒരു ഭാരം ഒഴിയുമല്ലോ. ചേട്ടായി കടലിലേക്കാണ് പോണത്. പോട്ടടാ. ഒരു മുഴുത്ത തിര വരുമ്പോ കേറി പോയി. അയ്യോ ചാടാനുള്ള പോക്ക് തന്നെയാ ചേട്ടായി. ഞാൻ പറഞ്ഞ ചാവു എങ്കിൽ എനിക്ക് വാക്കുക. ഇനി ആരും തല്ലാൻ പോവില്ല. അത് ഒന്നും പറയണ്ട. ഒരു കൂലി തല്ലുകാരന്റെ അല്ല ഒരു കൂലിപ്പണി കണ്ട് ഭാര്യയായിട്ട് കഴിഞ്ഞ മതി എനിക്ക്. കർണേട്ടൻ ഒന്ന് കാണാൻ വന്നതാ. അടിപിടിക്കുന്നല്ലോ കർണേട്ടൻ. ഞങ്ങൾ ഒന്ന് രക്ഷിക്കണം. ചന്ദ്രപ്പനെ കള്ളക്കേസ് കുടുക്കി ജയിലിലാക്കി ആ ടോക്കിയോ നഗരകാര് ഇപ്പൊ ചേരി ഒഴിപ്പിക്കാനുള്ള ശ്രമ. കർണേട്ടൻ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവർക്കൊരു പേടിയുണ്ടാവും. മാത്രമല്ല ആ ഹൗസിംഗ് കോളനിക്കാർക്ക് മുന്നിലൂടെ നെഞ്ചി വിരിച്ച് ഞങ്ങൾക്ക് നടക്കാൻ കർണേട്ടൻ അവിടെ വന്ന് താമസിക്കണം. ഈ കടപ്പുറം വിട്ട് ഞാൻ ഇങ്ങോട്ടില്ല. അയ്യോ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ചെയ്യാം. വേണ്ട ഒന്നിങ്ങി വന്നേ. നിങ്ങൾ അതിന് സമ്മതിക്കണം. ഇനി ഇവിടെ നിന്ന ഗുണ്ടാപ്പണിക്ക് നിങ്ങളെ അന്വേഷിച്ച് ആൾക്കാർ വരും. കടപ്പുറം കർണൻ എന്ന ഭീകരന്റെ പഴയ രൂപം മറക്കാൻ പറ്റില്ല ആർക്കും. അതുകൊണ്ട് നമ്മൾ ഈ കടപ്പുറത്ത് നിന്ന് എന്നേക്കുമായി മാറിയേ പറ്റൂ. അതിന് ദൈവം കൊണ്ടുവന്ന വഴിയായിരിക്കും ഇത്. സമ്മതിക്കണം. എന്റെ അമ്മയാ. വാ മോളെ വാ. ഇനി ഇതാ നിന്റെ വീട്. കേറി വാ മക്കളെ വാ. കണ്ണട്ട പെട്ടെന്ന് റെഡി ആയിക്കോ. നമുക്ക് റബ്ബർ കമ്പനി ഇരുന്ന് പോണം. ജോലിക്കാരും പറഞ്ഞു വെച്ചിരിക്ക. പോവല്ലേ. ഹലോ ഞാൻ ജി കെ. ജി കെ ഗംഗ അവള് എന്ത് പറ്റി? അവളവിടെ ഇല്ലേ? ഉണ്ട്. അവളവിടെ ഉണ്ട് എങ്കിൽ പോണ അവൾക്ക് കൊടുക്ക. അയ്യോ അതിനവള് ചന്ദ്രമതിയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എനിക്കറിയാം ഗോപാൽ. അതുകൊണ്ട് പറയാ ഞാൻ അവിടെ എത്തുന്നത് വരെ അവൾ അവിടെ ഉണ്ടായിരിക്കും. എന്തിനാ മോളെ നീ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് ഇറങ്ങിപ്പോന്നത്? മോളെ നിന്റെ വിസയൊക്കെ ശരിയായിട്ടുണ്ട്. ഇങ്ങനെ ജീവിച്ച് നിന്റെ ജീവിതം പാഴാക്കണോ? രക്ഷപ്പെട്ടൂടെ? വേണ്ട. നീ ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? വീണ്ടും ഒരു ചതിച്ചെന്ന് വീഴാൻ എനിക്ക് ആഗ്രഹമില്ല. ചതിക്കാനായിരുന്നെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവരണമായിരുന്നു. വേണമായിരുന്നു. കൂടുതൽ വില പേശാൻ. ഗംഗേ മോളെ വേണ്ട, നിർബന്ധിക്കണ്ട. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട. വാടി. അയാളുടെ മകളല്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. എന്നെ സംശയിക്കണ്ട. ഒരിക്കൽ അയാളെ വിശ്വസിച്ചതിന്റെ പേരിൽ ജീവിതം നശിച്ചൊരു പെണ്ണാണെന്ന് കരുതിയാ മതി. കരുണൻ ഒന്നും അറിയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. എടുത്തുചാട്ടക്കാരനാ കരുണേട്ടൻ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള വാശിയില്ല ഇപ്പോ. എല്ലാം അറിയിച്ച് വീണ്ടും ആ പഴയ റൗഡിയാക്കണോ? എനിക്ക് വേറെ ആരുമില്ല. സൂക്ഷിക്കണം. എന്ത് ചെയ്യാനും അവർ മടിക്കില്ല. കൊല്ലാൻ പോലും.
പത്തു പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചി ഉണ്ടല്ലോ ദേഹത്ത്, ഇങ്ങനെ തടിമാടനായിട്ട് ഇരുന്നാ പോരാ, ഒരല്പം തന്റെ ഇടം കാണിക്കണം. കൈ വീശി ഒരുത്തനിട്ടെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നില്ലേ? അടിപിടി ഒന്നും എനിക്ക് വശയില്ല, ഒതുങ്ങി ജീവിക്കുന്ന ഒരു പാവ ഞാൻ. ആരടാ ഇവൻ? ഇയാളാണ് കടപ്പുറം കരണൻ. ഓ, അത് ഇയാളാണോ? പേര് കേട്ടപ്പോ ഞാൻ കരുതി ഈ ചേരിയുടെ രക്ഷകനായിട്ട് ഒരുത്തൻ എത്തിയെന്ന. ഇയാളെയൊക്കെ എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നു ചണ്ണ. അന്നേരം തിരിച്ചു തലയിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ ഗുണ്ടായി മാറിയെന്ന് നിങ്ങള്. നല്ലൊരു ചാൻസ് കളഞ്ഞു വിളിച്ചു അല്ലേ? അയ്യടാ, ഇപ്പൊ കണ്ടില്ലേ സഹായിക്കാൻ ഒരാളെത്തിയത്? ഓ, ഉള്ള തല്ലു മുഴുവൻ കൊണ്ടിട്ട് അവസാന സഹായിച്ചിട്ട് എന്താ കാര്യം? സ്നേഹമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞ് മറന്നേക്കണം. ഓ, ഇവിടെ എല്ലാരും ഒരു ഭയങ്കര തല്ലുകാരനെ വന്നതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാ. കണ്ടാൽ അറിഞ്ഞുകൂടാ, ഇയാള് മനസ്സറിഞ്ഞ് ഒരു മനുഷ്യനെ പോലും നോവിച്ചിട്ടില്ലെന്ന്. ജയിലായിരുന്നു അല്ലേ? ആ, ഞാൻ ജയിലായാലല്ലേ ഇവിടെ ചിലർക്കൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റൂ. കയ്യടി കിട്ടുന്ന അവസരത്തിലല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത്? ഒരു പാവ അടിയേറ്റ് വീഴുമ്പോ രക്ഷിക്കുക, ഇതിൽ പലത് ഷൈൻ ചെയ്യാൻ. പിന്നെ ചേച്ചി, മൂന്ന് നേരം തീറ്റയോടൊപ്പം ഒരല്പം ധൈര്യം കൂടി കൊടുക്കണം കെട്ടിയോന്, എങ്കിലേ ഈ ചേരിയിലൊക്കെ ജീവിക്കാൻ പറ്റൂ. നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കണം. തല്ലിനാണല്ലില്ല, ഇതൊക്കെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പെണ്ണൊരുത്തി കൂടെ പൊറുക്കാൻ വരട്ടെ, അപ്പൊ കാണാം. ചെങ്കൽ ചേരി താമസക്കാരുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് കളക്ടറേറ്റിൽ നിന്നുള്ള ഉത്തരവ്. കഴിഞ്ഞ 10 വർഷമായി നടവരമ്പത്ത് നാരായണ മേനോന്റെ മകൻ ഉണ്ണികൃഷ്ണ മേനോന്റെ സ്ഥലം കയ്യേറി അതിൽ കുടിയേറി പാർക്കുന്ന ആളുകൾ ഈ അറിയിപ്പ് കിട്ടി 10 ദിവസത്തിനകം ഒഴിഞ്ഞു പോകേണ്ടതാണ്. അല്ലെങ്കിൽ അനന്തര നടപടികൾ കൈക്കൊണ്ട് പ്രസ്തുത സ്ഥലം ഒഴിപ്പിക്കാൻ ഉണ്ണികൃഷ്ണ മേനോൻ അധികാരമുള്ളതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇത് ചതിയാണ്, ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഉന്നതങ്ങളിലുള്ള സ്വാധീനം കൊണ്ട് ഞാൻ ഒപ്പിച്ചെടുത്ത ഓർഡറാണിത്. ഇനി എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ വരരുതെന്ന് പറഞ്ഞേക്കെ നിങ്ങളുടെ ആ ചെങ്കച്ചേരി ചന്ദ്രപ്പനോട്. ചെങ്കച്ചേരി ചന്ദ്രപ്പൻ നിന്റെ കാല് പിടിക്കുമെന്ന് കരുതി തേച്ച് മിനുക്കിക്കൊണ്ട് നടക്കേണ്ട നിന്റെ കാല്. ഒരു ചെറിയ റിക്വസ്റ്റിന് പോലും നിന്റെ അടുത്ത് ചെയ്യാൻ വരില്ല. വാജ കടിച്ചു പറഞ്ഞ സമയം കളയണ്ട, എല്ലാം പെറുക്കി ബാണത്തിലാക്കി ഒഴിഞ്ഞു പോവാൻ തയ്യാറായിക്കോളൂ. പോയില്ലെങ്കിൽ പോയേ പറ്റൂ മിസ്റ്റർ ചെങ്കച്ചേരി ചന്ദ്രപ്പൻ. ചേരി ഒഴിപ്പിക്കാനായി കളക്ടർ ഇഷ്യൂ ചെയ്ത ഓർഡറാണത്. ഒഴിപ്പിക്കാതിരിക്കാനായി കോർട്ട് ഇഷ്യൂ ചെയ്തതാണ്. സർ, ദിസ് ഇസ് ദ ഇൻജെക്ഷൻ ഓർഡർ ഫ്രം ദി അപ്രോപ്രിയേറ്റ് കോർട്ട് അണ്ടർ ക്ലോസ് സി റൂൾ 1 ഓർഡർ 39 ഓഫ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. യു ക്യാൻ വെരിഫൈ. നിങ്ങൾ കേന്ദ്രം മുതൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ കയറി ഇറങ്ങി യാചിച്ചും കൈക്കൂലി കൊടുത്ത് നേടിയ ഈ ഓർഡറിനെതിരെ ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചക്ഷൻ ഓർഡർ. കുടികളുടെ അവകാശം കിട്ടാതിരിക്കാനായി നീ എന്താ പറഞ്ഞത്? 10 വർഷമായി കുടിയേറി പാർത്തവരെന്നോ? എടി, ഈ സ്ഥലത്ത് ഇവരൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷത്തിലേറെയായി. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ചേരി ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കോളനി പണിതി വിറ്റ് ആൾക്കാരെ പറ്റിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ നിന്റെ അച്ഛനുണ്ടല്ലോ മിസ്റ്റർ മേനോൻ. എടോ,
ഒഴിയാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. സോറി മാഡം, ഞങ്ങൾ പോകും. അയ്യോ, ഏതാ ഈ ഡെഡ് ബോഡി? എന്നാ ചെയ്യല്ലേ? യെസ് 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 കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി ഞാൻ എന്നെ എന്റെ പാർട്ടിയെയും വിശ്വസിക്കുന്നവരാ ഇവിടെയുള്ള ജനങ്ങൾ. ഒരു ചളുക്ക് നേതാവ് പ്രശ്നമുള്ളടത്ത് വന്നാലേ നടക്കാൻ പറ്റൂ. ഈ ചേരി ഒഴിപ്പിക്കണമെങ്കിൽ എന്റെ ശവത്തിൽ കാലുകുത്തിയാലേ നടക്കൂ 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 എന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുന്നു. ഒഴിപ്പിക്കും. ഇവനിട്ടൊന്ന് കൊടുത്താലോ? വേണ്ടടാ, വൈറ്റിപ്പിഴപ്പല്ലേ. വൈക്കിപ്പിഴപ്പിന് വേണ്ടിയല്ല എസ് എസ് എസിന്റെ പ്രസിഡന്റ് മണിയൻ രാഷ്ട്രീയം കളിക്കുന്നത്. നിങ്ങളെ പോലുള്ള പാവപ്പെട്ട മുതലാളിമാർക്കും സഹായമായിക്കോട്ടെ എന്ന് കരുതിയ. സത്യം പറയാലോ, ആദ്യമായിട്ടാ ഇതുപോലെ അഴിമതിക്കാൻ കൂട്ടുനിൽക്കുന്നത്. നുണ പറയാതെ ഇതും കൂടി എടുത്ത് മോന്തിയിട്ട് കാര്യം പറ. അടിച്ചു നിരത്തണം. നടക്കാത്ത കാര്യം പറയല്ലടോ. കോഴിക്കോട്ട് പാളയത്തിനടുത്ത് ഇതുപോലൊരു ചേരി ഉണ്ടായിരുന്നു. രാജ്യ രാമാനം അടിച്ചു നിരത്തിയ അതൊഴിപ്പിച്ചത്. ആൾക്കാർ മൊത്തം അവിടെ ഉള്ളപ്പോ അത് നടക്കും. മാറ്റണം, എല്ലാത്തിനെയും മാറ്റണം. അത് ഞാനേറ്റു. ആ സമയം നോക്കി എല്ലാം മണിയും ചെയ്തോളാം. ഇതുപോലെ മണി ഇങ്ങ ഏൽപ്പിച്ചാ മതി. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ പോവാ ഞാൻ. ഹലോ ഹലോ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മ പെങ്ങന്മാരെ, ഇന്ന് നമ്മളിൽ ഒരാളുടെ കൈ തല്ലി ഓടിച്ചു, നാളെ നിങ്ങളിൽ ഓരോരുത്തരായി മണ്ണിൽ വീഴും. ആയതിനാൽ നിങ്ങൾ കുഞ്ഞുകുട്ടികളടക്കം എന്റെ പിന്നിൽ അണിനിരന്ന് ഈ പ്രതിഷേധ ജാഥ വൻ വിജയമാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്താ മണിയ, നമുക്ക് പിക്കറ്റ് ചെയ്യണ്ടേ? വേണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലോ ഒരു രാഷ്ട്രീയക്കാരന്റെ വക്കാലത്ത് പിടിച്ചോ അല്ല ഈ അക്രമത്തിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുന്നു. പോലീസ് ഇടപെട്ടേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, എന്നാലേ ഉന്നത അധികാരികൾ അറിയൂ ഈ ചേരിയിൽ കുറെ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. കളക്ടറേറ്റ് മാർച്ചെന്ന് കേട്ടപ്പോ പനി പിടിച്ചാണ്. ഞങ്ങൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോകുന്നില്ല, പേടി ചകത്തിരിക്കേണ്ടത് എന്ന് പറ. പണി കളഞ്ഞിട്ട് ഒരു പിക്കറ്റിങ്ങിനും പോകണ്ട. ഇവിടെ താമസിക്കാൻ സൗകര്യം തന്നതിനും എനിക്ക് പണി വാങ്ങി തന്നതിനും നന്ദി കാണിക്കണ്ടേ? അവരുടെ ഏത് ആവശ്യത്തിന് മുന്നിലും ഞാൻ ഉണ്ടാവണം. എന്നാ ചെല്ലേ, അവിടെ ചെന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വാ. കളക്ടർ അടുത്താ കളി, പോലീസും പട്ടാളവും എല്ലാത്തിനും അടിച്ചു ഓടിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ നോക്കിയിരിക്കുവോ? എനിക്ക് പേടിയാ. കരിനട്ടം പോകണ്ട. മനുഷ്യനെ നനങ്ങാനും സമ്മതിക്കല്ലേ. ചങ്കച്ചേരി ഞങ്ങളുടെ ചങ്കിലെ ചോര, ആ ചോര കുടിക്കാൻ നോക്കരുതേ. കൊളിക്കാരുടെ കുണ്ടുകള് വീടുകൾ പൊളിക്കുക. ചതിയ ചതി. ആ പീറ്ററിന്റെ അമ്മയെ അവർ കൊല്ലും. കണ്ണേട്ട് എന്നോടുള്ള വാക്കിന് പാലിക്കണ്ട, വാക്ക് പാലിക്കണ്ട കണ്ണേട്ട. Oh.
ഞാനൊന്നും കണ്ടിന് വേണ്ട, ഇങ്ങോട്ട് വരൂ. നമുക്ക് കാണേണ്ടത് ഇവനെയല്ല, ഇറങ്ങടാ. ഒറ്റയടിക്ക് അഞ്ച് കാരണം പറഞ്ഞ് ദൂരത്തിറക്കി വീഴുന്ന അല്ല ഗുണ്ടാപ്പനെ കേൾക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ പട്ടിക്ക്. ഞങ്ങളെ ചേരി ഒഴിപ്പിക്കാനായി ഇവന്റെ പിന്നിൽ ഓശാന പാടി നടക്കുന്നവരുടെ കൂട്ടത്തിൽ ആണായി പറഞ്ഞ് തന്റെ ഇടമുള്ള ഒരുത്തരുണ്ടെങ്കിൽ വാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏറ്റുമുട്ടാം. ഇവരൊക്കെ ചോര നീരാക്കി പണം ഉണ്ടാക്കിയതാടാ കുടിലുകൾ. വെറു ഒരു കാറ്റടിച്ചാൽ നിലം പൊത്തുന്ന കൂരകൾ തകർക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്ന നാരുകളെന്ന് ഓർത്തോ. നിന്റെയൊക്കെ ഈ മണിമാളിയെ തകർക്കാൻ ഈ കൈക്കരുത്ത് മതി. എവിടെയോ തന്റെ മോള് വിളിക്കണോ അവളെ? പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. ഇവളാണോ സ്ത്രീ? എടി, മനസ്സിൽ സ്നേഹവും ദയവും കാരുണ്യവും ഒത്തുചേർന്നവളാണ് സ്ത്രീ. നിന്നെ കൊണ്ടോടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പാന്റും ഷർട്ടും വലിച്ചു കയറ്റി മുന്നും മിന്നും തള്ളിച്ച് ആണും പെണ്ണും അല്ല നടന്നാ പോരാ, തന്തയ്ക്ക് പറക്കണോടി. വൃത്തികെട്ട രീതിയിൽ മറുപടി പറയാൻ ആളില്ലാന്ന് കരുതി കൂടുതൽ ഷോ കാണിക്കല്ലേ. ആ ചേരിയോടും അവിടുത്തെ ആൾക്കാരോടും തനിക്ക് അത്ര വലിയ താല്പര്യമാണെങ്കിൽ ആ സ്ഥലം ഓസിനടിച്ചെടുക്കുന്നതല്ലടോ ആണത്വം. വിലക്കെടുക്ക്, വിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്താ നാവിറങ്ങിപ്പോയോ? നാക്കിന്റെ ബലത്തിൽ മാത്രം ഷൈൻ ചെയ്യാൻ പറ്റില്ല, അല്പം കാശിന്റെ പിൻബലം കൂടി വേണം. പുറത്തു കൊടുത്താൽ ഒരു കോടിക്ക് മേലെ വില കിട്ടും, പക്ഷേ നീയൊന്നത് തരണ്ട. 50% ഡിസ്കൗണ്ട്, ഓൺലി 50 lakhs, 50 lakhs ഒരു മാസത്തിനകം ഉണ്ടാവോ തരാൻ? എന്താ നേതാക്കന്മാരൊന്നും മിണ്ടാത്തെ? ഇന്നേക്ക് 30 ദിവസം തികയുന്നു, കാശുമായി ഞാൻ വരും. അന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തി തരാം. ഓ ഷുവർ. തിരിച്ചൊരു കണ്ടീഷൻ കൂടി, പണം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കോളണം എല്ലാവരും. സമ്മതിച്ചു. അത് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാ, ഇവരൂടെ പറയട്ടെ. ഒന്നൊന്ന് അഡ്വാൻസ് കൊടുക്കാതെ കാലാവധി പറയുന്ന ശീലം എനിക്കില്ല. അഡ്വാൻസ് അഡ്വാൻസ് ബാക്കി 49,99,999 രൂപ രജിസ്ട്രേഷന്റെ അന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും. നീ ചേരി മൊത്തം വിലക്കെടുത്തു എന്ന് പറഞ്ഞ് ആഘോഷിക്ക അവര്. അവർക്കറിയില്ലോ നിന്റെ ഈ വാക്കിന്റെ പുറത്ത് അവരെല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന്. 30 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ ഈ ചേരിക്കാരുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എടുത്താലും 50,000 രൂപ വരുമോ? എന്ത് മണ്ടത്തറ നീ കാണിച്ചേ? എങ്ങനെയുണ്ടാവുന്ന കരുതാ നീ വിളിച്ചു പറഞ്ഞത്? മോഷ്ടിക്കും. ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് കള്ളനായവനാ ഞാൻ, ഇനി ചെയ്ത കുറ്റത്തിനാവട്ടെ. ഇൻകം ടാക്സ് വെട്ടിച്ചും എൻഫോഴ്സ്മെന്റുകാർ കാണാതെയും പൂഴ്ത്തി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ആ കോളനിയിൽ പലരുടെയും കയ്യിലുണ്ട്. അത് ഞാൻ മോഷ്ടിക്കും. അങ്ങനെ അവരുടെ കാശുകൊണ്ട് തന്നെ ഞാൻ ഈ ചേരി വാങ്ങും. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് ഇന്ന് തന്നെ ആവട്ടെ തുടക്കം. പീറ്ററെ, ആ കോളനിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനാരാ? കേണൽ ആർ കെ നായർ.
ഒരറിഞ്ഞാണ്. ഇതാ ഗോപാൽജിയുടെ ഭാര്യയുടെ അറിഞ്ഞാണല്ലേ. അത് നിനക്കെങ്ങനെ അറിയാം? അതെന്തൊക്കെ എവിടൊക്കെ ഉള്ളതെന്ന് നിങ്ങളല്ലേ നോക്കി വെക്കാൻ പറഞ്ഞത്. ചെല്ലു ചെല്ലു, ആരെങ്കിലും കാണും. ആ പെണ്ണും പിള്ളേർ അരഞ്ഞാണെങ്കിൽ എവനെങ്ങനെ കണ്ടു? ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളന്. വേണ്ട, എല്ലാവരും വിളിച്ചുണർത്തി പിടിപ്പിക്കാം, എന്നാലേ എനിക്കൊരു വീട്ടുണ്ടാവൂ. കുള്ളനെ നമ്പിയാലും കള്ളനെ നമ്പരുതെന്ന് പറഞ്ഞ എത്ര ശരി. കൂട്ടത്തിൽ നിന്നിട്ട് അവൻ എന്റെ കാല് വാരുന്നു. ക്ഷമിക്കണം സാർ, സാഹചര്യവശാൽ ആദ്യമായിട്ട് മോഷ്ടിക്കാൻ കയറിയ ഒരു നിഷ്കളങ്കനായ കള്ളനാണ് ഞാൻ. അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഒരു സ്ഥിരം കള്ളനായി ഇത് തുടർന്നു പോകാൻ ഉദ്ദേശവുമില്ല. ഞാൻ ചെങ്കൽച്ചേരി വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്ത വിവരം സാറ് പറഞ്ഞതല്ലേ. ഈ കോളനിയിലെ കള്ളപ്പണക്കാരുടെ പൈസ കൊണ്ട് തന്നെ അത് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു തെറ്റാണെങ്കിൽ സാറിന് എന്നെ പിടിച്ചു കൊടുക്കാം. സാർ എന്ത് പറയുന്നു? എന്നെ മനസ്സിലായില്ലേ? കള്ളനാണെന്ന് മനസ്സിലായി. ഇവനോ തന്നെ പിടിക്കാനാണ് കോളനി മുഴുവൻ ഇളകിയിരിക്കുന്നത്. അത് ശരി, ഇപ്പൊ ശരിയാക്കി തരാം. ഒരു നാടൻ കമ്പനി ഇന്ന് ചൂണ്ടിയതാ. കൊള്ളാം. എത്ര കാലമായി കേരളത്തിൽ അറിയി പ്രച്ഛന്ന വേഷമായിട്ട് നടക്കാൻ? ഒരു ഒരു മാസമായി. എന്നാ ഇനി സമയങ്ങളല്ല, ചെന്ന് പറ അകത്തൊരു കള്ളനുണ്ടെന്ന്. അത് പറയാനാ ഞാൻ പോകുന്നത്. അതെ, അവര് കേറി വന്ന് എന്നെ പിടിക്കുമ്പോ എനിക്കും അഴിച്ചു കാണിക്കാമല്ലോ നിങ്ങളുടെ ഈ മുഖംമൂടി. താനല്ലോ ഈ കോളനി മുഴുവൻ കട്ടുമുടിപ്പിക്കുന്നത്. അത് ശരി, എന്റെ വീട്ടിൽ കയറി എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? തന്നെ പിടിച്ചു കൊടുക്കണം. ഞാനും ഓത്താവും, ഞാനും ഓത്താവും. നീ പൊടി ചോക്ലേറ്റ്. എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണോ? കൊടുക്കും. കുറച്ചുപേര് പുറകെ പോയി നിൽക്ക്, പിൻവാതിൽ കൂടി കള്ളൻ രക്ഷപ്പെടരുത്. മുൻവാതിലിന്റെ മുമ്പിൽ നിങ്ങളെ കൊടുക്കുന്ന കെട്ടെ. ഇങ്ങോട്ട് വാ, അവിടെ പോയി നില്ലേ. അവിടെ നില്ലടാ. എത്രയോ കള്ളന്മാരെ പിടിച്ച കൈയാണിത്. ഈ കള്ളനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കും. കൂടി പാതിരാക്കി ഒരു പട്ടാളക്കാരന്റെ വീട്ടു വിട്ടത്ത്. കള്ളൻ അകത്ത് കള്ളൻ കയറിയിട്ടുണ്ട്. കേൾ, പിടിക്കണ കുറുക്കെ നോക്കി നിൽക്കാതെ നിൽക്കൂ. ആ രോഗത്തേക്ക് പോകണ്ട. അവര് കള്ളനെ പിടിക്കട്ടെ. കള്ളൻ അവനകത്തുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അവൻ കള്ളനല്ല. ഒരു കള്ളനെ പോലെ ഒളിച്ചും പാർത്തും സ്വന്തം അച്ഛനെ കാണാൻ വന്ന എന്റെ മകനാണവൻ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്ന്? ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ആ ചെങ്കച്ചേരി താമസിക്കുന്ന എന്റെ മകനെ കാണാൻ. അതെ, എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ. പണ്ട് ബംഗ്ലാദേശിൽ വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞ് എനിക്ക് അഭയം തന്ന ഒരു സ്ത്രീയിൽ എനിക്ക് ഉണ്ടായിപ്പോയ ഒരു കൈപ്പഴ. സ്ത്രീ ഉണ്ടായിട്ടും കൈപ്പഴയോ? അങ്ങനെ വേണ്ടി വന്നു മിസ്റ്റർ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു ആ സ്ത്രീയിൽ എനിക്കൊരു മകനുണ്ടെന്ന്. അവനാണ് അകത്ത്. മകനെ സ്വന്തം തന്തയുടെ മുമ്പിൽ വെച്ച് നിനക്ക് തലണോ കൊല്ലണോ? മകനെ മകനെ അച്ഛൻ നിഖാരാതിന്നെ അവരുത്. ദുരഭിമാനം വെടിഞ്ഞ് അച്ഛൻ നിന്നെ മകനായി അംഗീകരിച്ചടാ. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇവനാണ് എന്റെ മകൻ, എന്റെ പൊന്നോമനെ പുത്രൻ. ഒരച്ഛൻ മകന്റെ മുമ്പിൽ തോക്കുന്നു. എന്റെ അച്ഛൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല. എന്റെ മകൻ ഒരിക്കലും തോക്കാൻ പാടില്ല. എന്റെ അച്ഛൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. മകനെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ എവിടുത്തെ കൂർക്കയാണോ? സ്വന്തം അച്ഛൻ മകനാണെന്ന് പറഞ്ഞാ പിന്നെ വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദാ എന്റെ രണ്ടാനമ്മ വരെ എന്നെ മകനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എന്തോ അമ്മ വിട്ടിട്ട് അച്ഛനെ പിടിയടാ. അമ്മേ, എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൊതി തീർന്നില്ലടാ. അച്ഛാ വിഗ് വിഗ്, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇന്ന് മുതൽ ഇവൻ എന്റെ മകനായി എന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ ഏക അവകാശി ഇവനായിരിക്കും. ഇവൻ മാത്രം അച്ഛാ എന്നെ ഒന്ന് താങ്ങ്.
അച്ഛന്റെ കോടിക്കണക്കിലുള്ള സ്വത്ത് എനിക്കെത്തിന അച്ഛാ, എനിക്ക് എന്റെ അച്ഛനെ മാത്രം മതി, എനിക്ക് സ്വത്ത് വേണ്ട അച്ഛാ. കോടീശ്വരനായ കേണൽ നായരുടെ ഒരേ ഒരു മോന അവനെന്ന്, ആ അവനോടാണ് നിന്റെ ചെറിയ തലയിൽ തോന്നിയ വലിയ ബുദ്ധി പ്രയോഗിച്ചത്. ഒന്നും കാണാതെയല്ല അവനന്ന് വില പറഞ്ഞത്. എന്തിനാടി ഇനി 30 ദിവസം 3 മണിക്കൂറിനുള്ളിൽ അവൻ 50 ലക്ഷം ആയിട്ട് വരില്ലേ? ആ കൂടുതൽ വിവരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവളെ ഊട്ടി വിട്ട് പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? 10 വേണം ഇനി എന്റെ മക്കട്ട കാരണം. എന്റെ ദൈവമേ, 1 കോടിക്ക് മേൽ വില കിട്ടുന്ന മുതല് വെറും 50 ലക്ഷം റുപ്യക്ക് വിൽക്കേണ്ടി വരുമല്ലോ. ആ രജിസ്ട്രേഷൻ നടക്കില്ല, ഞാനത് നടത്തില്ല. രജിസ്ട്രേഷൻ തീയതി ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഇനിയുണ്ട് 28 ദിവസങ്ങൾ. ഈ കഥ ഇത്ര വരെ കൊണ്ട് എത്തിച്ച ചന്ദ്രപ്പന് അത് ഈസിയാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നുമല്ല. പിന്നെ കണ്ടുമുട്ടുമ്പോഴേ ഉടക്കിൽ തുടങ്ങുക, പിന്നീട് ശത്രുത കൂടിക്കൂടി, ഒടുവിൽ അതൊരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കണ്ടും കേട്ടും പഴകിയ ലവ് സ്റ്റോറിയിലൊക്കെ ഈ പ്രേമത്തിന്റെ റിതം ഇങ്ങനെയാണല്ലേ. മനസ്സിലായില്ല. ഒരു പെണ്ണാണ് ഞാൻ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്കൊരാളോട് ഇഷ്ടം തോന്നി, അത് മറച്ചു വെച്ച് ആ ആളെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിപ്പിക്കണമെന്നാ കരുതിയത്. പക്ഷേ എന്നേക്കാൾ ബുദ്ധിമാനായ ചെറുപ്പക്കാരനെ തേടി വന്നിരിക്കുക ഇപ്പൊ ഞാൻ. കാരണം അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ സെറ്റപ്പ് കണ്ടിട്ടോ കേണലിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടോ അല്ല ഞാൻ സ്നേഹിച്ചത്. മനസ്സിൽ നേരത്തെ തോന്നിയിരുന്നു, പക്ഷേ തുറന്നു പറയാനൊരു നാണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാനൊരു മടി. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, കണ്ടപ്പോഴേ ഒരുപാട് ആഗ്രഹിച്ചതാ. ഞാൻ തേടി നടന്ന ഒരാളെ കണ്ടെത്തിയതുപോലെ തോന്നി എനിക്ക്. തുറന്നു പറയാനുള്ള മടി എന്നെയും ബാധിച്ചു. ദേ ഹൃദയത്തിന്റെ ഈ കോണിൽ ഒരിത്തിരി സ്ഥലത്ത് സ്നേഹം ഞാനും മറച്ചു വെച്ചിരുന്നു. നീ ടപ്പോ ഒന്ന് പ്ലേറ്റ് മാറ്റിയോ, തുട്ടുള്ള വീട്ടിലെ കുട്ടിയാ വിട്ടുകളെ പ്രേമിച്ചോ? പ്രേമോ? ഇതവളുടെ ചതിയുടെ മറ്റൊരു രൂപം. ചതിയോ? അത് പെണ്ണിനല്ലേ പറ്റൂ, നീ ഒരാണല്ലേ. ആണിന്റെ ബുദ്ധിയും പെണ്ണിന്റെ രൂപവും അവൾക്ക്. ഒരു പെണ്ണിന് പ്രേമം തോന്നിയാൽ അത് അവളുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. ഇത് അഭിനയമാണ്, എന്നെ പ്രേമിച്ച് അവളുടെ കാൽ ചുവട്ടിൽ വീഴിക്കാനുള്ള അടവ്. അപ്പൊ നീ തിരിച്ച് അവളോട് ഐറ്റു ലവ് എന്നൊക്കെ പറഞ്ഞോ? അതോ നിങ്ങൾ ഈ സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊന്നും കാണാറില്ല? ബ്ലാക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. അവരുടെ ഒരു സിനിമയിൽ ഇത്തരം ഒരു സീനുണ്ട്, പരസ്പരം പാര വെച്ച് പ്രണയിക്കുക, ഒരു പ്രതികാരം. ബെസ്റ്റ് സീൻ. ഞാനും ഒന്ന് അഭിനയിച്ച് പ്രേമിക്കാൻ പോവാ, ഒരു അസൽ നാടകം. അതിന്റെ അണിയറയില് വേറെ ചില ത്രില്ലിംഗ് ഇൻസിഡൻസും നമുക്ക് കാണാം. Thank you.
അവന്റെ പാട്ടും കൂത്തും പ്രേമവും ഒക്കെ അസലായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നാളെയല്ലേ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ നമ്മൾ ഒഴിഞ്ഞു പോകണ്ടേ? ചന്ദ്രപ്പൻ കൊടുത്ത വാക്കല്ലേ, എന്തെങ്കിലും വഴി അവൻ കണ്ടിട്ടുണ്ടാവും. ചന്ദ്രപ്പൻ ഇനി വരില്ല. അവൻ അവരുടെ കൂടെ കൂടി ഈ ചേരി ഒഴിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഈ കാണിച്ചതൊക്കെ. ഇല്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞാല്? ചന്ദ്രപ്പൻ ചതിയന, ചതിയൻ. എന്താണ് നീ അവന്റെ വക്കാലത്ത് പിടിക്കുന്നത്? എന്താ നിനക്കോ അമ്മല്ലോ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ദാ എല്ലാം കൺമുമ്പിൽ കണ്ടിട്ടും ഒന്നും മിണ്ടായിരിക്കാൻ ഞാൻ പൊട്ടണമല്ല. എവിടെ നിന്നും ഒരു കാശുകാരൻ തന്ത കിട്ടിയ ശേഷം അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണുണ്ടോ? ഒരു പണക്കാരന്റെ രക്തം അവന്റെ ശരീരത്തിൽ ഓടുന്നു. ആ സ്വഭാവം കാണിക്കാതിരിക്കില്ല. എന്തായാലും എല്ലാവരും ഇവിടുന്ന് കെട്ടിയിട്ട് വരുമെന്ന് ഉറപ്പാ. അതിനു മുമ്പ് എനിക്ക് അവനൊന്ന് കാണണം. എന്താ കക്കൂസി പോരണനോ? വായിരിക്ക്, കുടിക്കാൻ എന്താ ചായയോ കാപ്പിയോ? വലിയ മുതലാളി സ്റ്റൈലും കണ്ട് സർക്കാരെ സ്വീകരിക്കാനൊന്നും വന്നതല്ലേ ഡാ. ഞാൻ കുറച്ച് ദിവസം ആ പാവങ്ങളോടൊത്ത് ജീവിച്ചുള്ളെങ്കിലും ഒരല്പം കൂറ് എനിക്ക് അവരോട് തോന്നുന്നുണ്ട്. 100 കുടുംബങ്ങള് നിന്നെ വിശ്വസിച്ച് അവിടെ കാത്തിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് പുതിയൊരു തന്തയും അയാളെ ഓരോ കാശും വേർത്തയുടെ പ്രേമവും കാമവും എല്ലാം കൂടി ആയപ്പോ നിന്റെ പഴയ ചരിത്രമൊക്കെ മറന്നൂല്ലേ? ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നിന്നെ ഈ നിമിഷം തൂക്കിയെടുത്ത് അവരുടെ മുന്നിൽ വലിച്ചെറിയാൻ അറിയാൻ വന്നിട്ടില്ല. അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലെന്ന് കരുതിട്ടാ. മനുഷ്യത്വം വേണ്ടാ മനുഷ്യത്വം. നിക്ക് പഠിച്ചു വെച്ച പോലെ കുറെ ഡയലോഗുകൾ വെച്ച് കാച്ചല്ലോ, അതിനുള്ള മറുപടി കൂടെ കേട്ടിട്ട് പോ. 1 മിനിറ്റ്. വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണ് ഞാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നാളത്തെ രജിസ്ട്രേഷനുള്ള കാശാ. പക്ഷെ ഇനിയും വേണം 230,000 രൂപ. ആ ടെൻഷനിലാ ഞാനിപ്പോ. എന്താ നേരത്തെ പറഞ്ഞത്? ഒരു കാശുകാരൻ തന്തയെ കണ്ടപ്പോ ഞാൻ എന്നെ മറന്നു. അറിയോ നിങ്ങക്ക്, അന്ന് കക്കാൻ കയറിയത് ഒരു പെരുങ്കള്ളന്റെ ഈ വീട്ടിലാ. എല്ലാവരും അറിഞ്ഞ് പിടിക്കപ്പെടുമെന്നായപ്പോ രക്ഷപ്പെടാൻ കണ്ടുപിടിച്ച ഒരു അടവാ ഈ തന്തയെ മോനും കളി. കാണണോ ആ തന്തയെ? അയ്യോ ആരെയും കാണിക്കുന്നില്ല. കണ്ടേ പറ്റൂ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്നേ. വരില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് സത്യം തെളിയിക്കണം. തന്റെ സത്യം തെളിയുമ്പോഴേക്ക് എന്റെ കള്ളം പൊളിയും. ഒന്നും പൊളിയത്തില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇതാണ് എന്റെ തന്ത. ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ കോപ്പിലൊരു ദൂരെ കളാം. നിങ്ങൾ അമ്മ നേരത്തെ പരിചയമുണ്ടോ? ഒരു ചെറിയ ബന്ധമുണ്ട്, എന്റെ അച്ഛനാ. ഇത് എന്നെ പോലെ ബംഗ്ലാദേശ് വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണോ? അല്ല, ഒറിജിനലായിട്ട് അവന്റെ തള്ളയോടുകൂടെ കഴിഞ്ഞപ്പോ ഒരു വെള്ളപ്പൊക്കത്തിലുണ്ടായി പോയതാ. നന്നേ ചെറുപ്പത്തിലെ ഞാൻ എന്റെ കുലത്തൊഴിയിൽ ഇവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. ടാലന്റ് ഇല്ല, അന്നേ ഇവന് ടേസ്റ്റ് ആക്ഷനോടാ. ഞാൻ തടഞ്ഞില്ല. തമ്മിൽ തമ്മിൽ ഒരു തൊഴിൽ പ്രശ്നമുണ്ടായപ്പോ ഒന്ന് ഇടഞ്ഞു പിരിഞ്ഞു. മകനെ, നമുക്ക് വീണ്ടും ഒന്നിക്കാൻ സമയമായടാ. വേണ്ട, ഞാനില്ല. എന്റെ തന്തയായ കൊണ്ട് പറയല്ല, ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പേരും കള്ളനാ. ഇവൻ പറഞ്ഞ ശരിയാ. ഇവനെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ പെരുങ്കള്ളനായത്. തമ്മിലടിച്ച് അല്പകാലം പിരിഞ്ഞിരുന്നു എന്ന് കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് ധരിക്കരുത്. നിന്നെ ഇവിടെ വരുത്തിയതും ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് നിന്നെ കെട്ടിച്ചതും എന്റെ ബുദ്ധിയാണ്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു മോനെ. പണ്ടേ അറിഞ്ഞൂടെ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. പള്ളി പോയി നിന്റെ അപ്പനോട് പറയണം. പഴം പുരാണം പറഞ്ഞു വെക്കാൻ ഇനി നേരമില്ല. തന്തയും പോലും തമ്മിലുള്ള വഴക്ക് ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ചേക്കാനോട് ചേക്കാനോട് കേണൽ രാമൻകുട്ടിയേട്ട, കരണൻ ഇനി നമ്മളോടൊപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഈ സാധനം ഏതാ? നീ തെറ്റിദ്ധരിക്കരുത്, ആ സാധനം അല്ല ഇത്. തൊഴിൽപരമായി എന്റെ ഒരു പാർട്ണർ മാത്രമാണ്. ഏത് നിമിഷവും ഞാൻ പിരിച്ചു വിട്ടോളാം മോനെ. എനിക്ക് വിശ്വസിക്കാം? തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഈ കാര്യത്തിൽ ചേട്ടൻ കള്ളത്തരം കാണിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഇനി ഒത്തൊരുമിച്ച് നിന്ന് നാളത്തെ രജിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും നടത്തണം. അത് മറക്കരുത്. ഒന്നും മറന്നിട്ടില്ല. ഇവിടെ ഡാഡി ഒന്നുകൂടി കളിക്കണം. എനിക്ക് പണ്ടേ സ്പോർട്സിൽ താല്പര്യമില്ല, എങ്കിലും പറ. ഡാഡി ഇപ്പൊ തന്നെ കേണലിന്റെ വീട്ടിൽ പോണം. എനിക്ക് വേണ്ടി ചന്ദ്രപ്പനെ കല്യാണം ആലോചിക്കണം. സ്ത്രീധനമായിട്ട് ആ ചേരി കൊടുക്കാന്ന് പറയണം. എന്നിട്ട് ഉപദേശിക്കണം അവനവന് സ്വന്തമാകാൻ പോണ സ്വത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുതെന്ന്. ഇവള് എന്റെ മോള് തന്നെയാണോ? എന്താ അല്ല, ഇത്രയും വക്രബുദ്ധി എന്റെ അച്ഛൻ അപ്പുവാർക്ക് പോലും ഇല്ലായിരുന്നു. മോളെ അച്ഛനെ അനുഗ്രഹിച്ചോ, ബാക്കി കാര്യം ഞാൻ. അപ്പൊ ആകെ മൊത്തം 47,70,000 രൂപ. ഓ, നമ്മൾ ഈ കക്കാൻ പഠിച്ചില്ലെങ്കിൽ തെണ്ടിപ്പോയനല്ലേ. 500 ന്റെ 70 ബണ്ടൽ. ഓ, ഇത്രയും കാശ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക.
ബാക്കി കാശിന് എന്ത് ചെയ്യും? ഇനി ആകെ ഉള്ളത് ഈ രാത്രി കൂടിയാ. ഈ കോളനിയിൽ ഇനി കക്കാൻ കയറുന്നത് അപകടമാണ്. പോയ കള്ളപ്പണത്തിന്റെ കാര്യം പുറത്തു പറഞ്ഞാൽ പുലിവാലാകുമല്ലോ എന്ന് കരുതിയാ പലരും മിണ്ടാതിരിക്കുന്നത്. ഇനി അരിച്ചു പെറുക്കിയാ പോലും ഈ പരിസരത്തുനിന്നൊരു ദമ്പടി കിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇനി നോട്ടണ്ണലൊക്കെ കാപ്പുടിച്ചിട്ടാവാം. തുടല്ലേ തുടല്ലേ. ചിലപ്പോ ഇതില് ഇവൾ മയക്ക് പൊടിയിട്ടുണ്ടാവും. ഇത്രയും കാശ് ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പം മുതൽ ഇവൾ കാപ്പുടിപ്പിര് തുടങ്ങിയതാ. കൊണ്ടുപോടിയാത്ത ഇനി എന്ത് ചെയ്യാനാ പരിപാടി? ഇത് മുഴുവൻ ഞാൻ കുടിച്ചോളാം. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, ബാക്കി കാശിന്റെ കാര്യ. വീണ്ടും മോട്ടിക്കണം. എവിടുന്ന്? അതാലോചിക്കണം. ഒരു സ്വർണ്ണക്കടയിലായാലോ? ഏത് സ്വർണ്ണക്കടക്കാരനോടാ നിനക്ക് ഇത്ര വിരോധം? അതൊന്നും അല്ല, അവിടെ കേറിയ ഒന്നീ സ്വർണം അല്ലെ കാശ്, ഏതെങ്കിലും ഒന്ന് ഉറപ്പാ. ഇവളി പറഞ്ഞത് കാര്യമുണ്ട്. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കടയതാ. പോവാണോ? ലക്കനോ, നീ മരുന്നുണ്ടോ? കവളിരുന്ന കുരു എങ്ങനെ മൂക്കിലായി? അതൊക്കെ പോട്ടെ, ഞാനും വരാം. ഇന്നേ വരെ കട്ട മുതലൊക്കെ വാങ്ങി മറിച്ചു വെച്ച ശീലം എനിക്കുള്ളൂ. വലിയ മോഷണത്തിനൊന്നും പോയിട്ടില്ല, എക്സ്പീരിയൻസ് ഇത്തിരി കുറവാ. ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാനും വരാ കൂടെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. കാല് വരരുത്, ഇത് ചന്ദാലക്കല്ല. ഇത്രയും പേർ ഒന്നിച്ചു പോവാൻ. അവനും വരട്ടെ എന്ന്, എന്റെ കാലശേഷം നീയോ ഇല്ല. ഇവനെങ്കിലും ഒരു നല്ല കള്ളനായിട്ട് വളരട്ടെ. അപ്പൊ ഈ രൂപ? ആ ശരി, അതിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ കാശ് മാറ്റി ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. അത് വേണ്ട, എനിക്കത്ര വിശ്വാസമല്ല. ഒരു പടനായകൻ ഇല്ലാതെ ഈ മോഷണ പടം ആര് നയിക്കും? ഒരു കാര്യം ചെയ്യാം, കാരണം കാശ് മാറ്റി ഇതുപോലുള്ള മുതൽ കാവലിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇതും താങ്ങി പിടിച്ച് പോകാൻ പറ്റുവാടാ. ഒന്നും വേണ്ട, ചന്ദ്രപ്പം പണവുമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഞാനും കൂടെ അർക്ക് ചിൽക്കാൻ നേരമില്ല, നേരം പുലരാറായി. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നാളെ നീ രജിസ്ട്രേഷൻ നടത്തണം, അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. എന്ത് പറ്റിയേട്ടാ? വെള്ളം വെള്ളം, ഭയങ്കര വെള്ളം. രാമൻകുട്ടി ചേട്ടോ, ഇത് മുറിയുന്നില്ലല്ലോ. ആമത്താഴാണെന്ന് തോന്നുന്നു. ആമത്താഴല്ലത്, കോഴിത്താഴ. കേറിക്കോ, നോക്കിക്കോ. ടോർച്ചടിക്കടാ, ഇതിന്റെ അകത്ത് ബാറ്ററി ഇല്ല. ബളുവില്ലേ? പേടിയുണ്ടോ? പേടിയേ. ഈ പെട്ടിയുണ്ടോ? ഈ പെട്ടിയാ? ഇതെന്താ മോഹത്തടിക്കാടാ? കഴിഞ്ഞ മോഹത്തടാ. പഴയ കൽക്കത്ത യാത്രയൊക്കെ സുഖമായിരുന്നു? പരമ സുഖമായിരുന്നു. ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. മോഷണ ശ്രമം ഒരു 3 വർഷം തടവ്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വിക്രമൻ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല. ഫോളോ മീ. സാർ പോലീസ് കേറിക്കോളൂ. വരൂ വരൂ. ഈ കാശ് മുഴുവൻ മോഷ്ടിച്ചുണ്ടാക്കിയതാണല്ലേ പോലീസ് ഓടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ സ്ഥിതിക്ക് നാളെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ? നിങ്ങളെ പോലീസ് പിടിക്കില്ലേ? അതൊക്കെ പോകട്ടെ. ഇതുപോലെ വലിയ ഇടപാട് നടത്തുമ്പോ തീർച്ചയായും ഇത്രയും തുകയുടെ സോഴ്സ് സർക്കാരിനെ അറിയിക്കണ്ടേ? അത് എന്താ ചന്ദ്രപ്പ ഇത്? ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ ചിന്തിക്കാഞ്ഞിട്ടോ? ഹാ, സാരമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇത്രയും തുക ഞാൻ നിങ്ങൾക്ക് ദാനമായി തരുന്നതിന് രേഖകൾ ഉണ്ടാക്കാം. മാത്രമല്ല തികയാത്ത തുകയും ഞാൻ തന്ന് സഹായിക്കാം. ആ ഉണ്ണികൃഷ്ണ മേനോൻ ചെങ്കൽ ചേരിക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത് എനിക്ക് കാണണം. ഈ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്യുമെന്നല്ലേ? എടോ, ഞാൻ എന്നും
എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാനും എന്റെ ഭാര്യയും ഇപ്പോഴും തീ തിന്നുകയാ. എന്താ സാർ? പട്ടാപകൽ ഞങ്ങളുടെ മോള് ഒരു റൗഡിയോടൊപ്പം ഇറങ്ങിപ്പോയത് കണ്ടതല്ലേ? അവൾക്കൊരു ബുദ്ധിമോശം പറ്റി. ഞങ്ങളത് ക്ഷമിക്കുകയും ചെയ്തു. ഒരുപാട് പ്രാവശ്യം തിരിച്ചു വിളിച്ചതാ, ഒന്നില്ല. ആ റൗഡി വിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. നാളെ അവളുടെ അമ്മയെ ഒരു മേജർ ഓപ്പറേഷനായി ബോംബെക്ക് കൊണ്ടുപോവുക. കുറച്ച് സീരിയസ്. രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാ. ഒരുപക്ഷെ ഇതവളുടെ അവസാനത്തെ ആഗ്രഹമായിരിക്കും. തളർന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഞാൻ ചെയ്യാൻ പോകുന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് ചോദിക്കുക. എന്റെ മോളെ ഒന്ന് ഇവിടെ എത്തിക്കൂ. ഒരിക്കൽ കൂടി ഒന്ന് കാണാനാ. ഞാൻ കൊണ്ടുവരാം. സ്വന്തം അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞാൽ ഏത് മകൾക്കാ വരാതിരിക്കാൻ പറ്റില്ല. അമ്മ മരിച്ചെന്നറിഞ്ഞാൽ പോലും അവൾ വരില്ല. അവനെ പേടിച്ച് പിന്നെ എന്തു ചെയ്യും? ഒന്നും അറിയിക്കാതെ ഇവിടെ വരുത്തണം. ഞങ്ങളോട് ഉണ്ടെന്ന് പോലും പറയരുത്. അത് ഞാൻ ഏറ്റു. എന്ത് കള്ളം പറഞ്ഞും ഞാനിവിടെ എത്തിക്കാം. അമ്മയും മോളും നേർക്ക് നേർ കാണുമ്പോ എല്ലാം നേരെയാവും. ഇതാ വണ്ടിയുടെ താക്കോൽ. അല്ല, ഈ പണം കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്ന് സൂക്ഷിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഈ കാശ് എന്ന് പറയുന്ന സാധനം അപകടകാരിയാ. അത് ഇവിടെ വെക്കണോ? സാർ അങ്ങനെ പറയരുത്. ഇതും ചുമന്നുകൊണ്ട് നടന്ന കുഴപ്പമുണ്ട്. ശരി. ശരി സാർ. കരുണൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഗംഗയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞയച്ചതാ. എന്നെയോ? എന്തിനെ? അത് പിന്നെ ആരെങ്കിലും ഇവിടെ വന്ന് വീണ്ടും വല്ല അക്രമവും കാണിക്കുമെന്ന് പേടിച്ചട്ടാ. കരുണൻ അങ്ങനെ ഒരു സൂചന കിട്ടി. ഞാൻ വരാം. ചന്ദ്രപ്പ, അല്ല നീ ഗംഗയും കൊണ്ട് എങ്ങോട്ടാ? കരുണൻ പറഞ്ഞട്ടാ. ഇവിടെ എല്ലാരും വലിയ പ്രതീക്ഷയില്ല. നാളെ രജിസ്ട്രേഷൻ. കുറച്ച് കാശിന്റെ കുറവുകൂടുണ്ട്. എല്ലാം നേരെയാവും. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. എപ്പോഴായിരുന്നു സംഭവം? ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് പുറത്തു പോയതാ എന്റെ കുട്ടി. ഒരുപാട് വൈകിയപ്പോ പേടിയായി. കാറ് മാത്രം ഇവിടെ കിടക്കുന്നതാ. എന്റെ മോൾക്ക് എന്തെങ്കിലും? കുട്ടിക്ക് ഏതെങ്കിലും ലവോ മറ്റോ? ഏയ്, ഒരു മണ്ണാങ്കട്ടിയില്ല. എനിക്കറിയാം, തട്ടിക്കൊണ്ടു പോയതാ. ആര്? ആ ചന്ദ്രപ്പനും കൂട്ടിനും പ്രതികാരം തീർത്തതാ. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്ഥലം തട്ടിയെടുക്കാനുള്ള പരിപാടി. അവരിവിടെ വന്നിട്ടില്ല സാർ. എല്ലാത്തിനെയും വിളിച്ചുണർത്തി. ഓരോ വീടും കയറി ഇറങ്ങി പരിശോധിക്കാൻ അറിയാമല്ലാഞ്ഞിട്ടല്ല. പാതിരാത്രിയിൽ റെയ്ഡ് ചെയ്തോന്നുള്ള ക്രെഡിറ്റ് എനിക്ക് വേണ്ടാഞ്ഞിട്ട്. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കണം സാർ. മനസമാധാനത്തോടെ ഇവിടെ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. നാളെ എല്ലാവരും ഒഴിഞ്ഞു പോകണ്ടല്ലേ. ചന്ദ്രപ്പനും കരുണനും ആ മേനോന്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കണോ? നിനക്കൊക്കെ ചേരി ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള അവന്റെ കടവ്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെയൊക്കെ ഞാൻ പൊക്കും. ഇവിടെ എങ്ങാനും വന്നാല് ആ നിമിഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്കണം. പോലീസ് എന്ത് പറഞ്ഞിട്ടാ പോയത്? കരുണേട്ടാ, എന്താ പ്രശ്നം? ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. ചന്ദ്രപ്പെട്ട് വന്നു ഗംഗയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. കരുണേട്ടൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. കാശ് വല്ലതും ഉണ്ടോ അവന്റെ കയ്യില്? ഉള്ളത് മുഴുവൻ അവന്റെ കയ്യില്. എങ്കിലവൻ മുങ്ങിയതാ. പാതിരാത്രി ഇവിടെ വന്നവൻ ഗംഗയെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അവൻ ഗംഗ അടിച്ചുകൊണ്ട് തലം വിട്ടതാ. ഉണ്ടെങ്കിൽ എന്നോട് തീർക്കുന്ന എന്തിനാ? ചന്ദ്രപ്പനോട് പോയി തീർക്കാം. എന്റെ മോളെ നീ ഇവിടെ ഉണ്ടെന്ന് ഈ ചെറുമ്പിനെ പോലും അറിയില്ല. ഈ സാധനത്തെ നമ്മൾ എങ്ങനെ ബോംബെയിലെത്തിക്കും? ബൈ എയർ. വരൂ. കരുണേട്ടൻ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇരിക്കെ. ഗംഗയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കരുണനെ അന്വേഷിക്കുന്നു. അമ്മയെ കാണുമ്പോൾ അവൾ എല്ലാം മറക്കും. എനിക്കൊന്ന് പുറത്തു പോയേ പറ്റൂ. കരുണൻ എവിടെ ഉണ്ടെന്ന് അറിയണം. ആ പൈസ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചന്ദ്രപ്പ, നീ ഈ വഴിക്ക് പോയിക്കോ. നീ പോകുന്ന അവൾ കാണണ്ട. ഓ, Thank you.
ഗോപാലിയുടെ ചതിയായിരുന്നു. കർണേട്ടനെ വീണ്ടും പഴയ നില കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഒന്നും പറയാതിരുന്നത്. കയ്യിലിന്ന് രൂപയുടെ അതാ ഗോപാലിയുടെ കയ്യില. ഗംഗയെ രക്ഷിക്കുന്നതിനിടയിൽ അതൊന്നും ഓർത്തില്ല. മേനോന്റെ മകൾ ഗാഥ അവിടെയുണ്ട്, ഞാൻ കണ്ടതാ. അവളെ രക്ഷിക്കണം. അനബാ, നീ ഗംഗയും കൊണ്ട് വീട്ടിലേക്ക് പോകൂ. ആ നിങ്ങൾ വാ. എന്റെ ആനിയെ നശിപ്പിച്ച പോലെ ഒരു പെണ്ണിനെയും കുരുത്തു കൊടുക്കാൻ ഞങ്ങൾ ഇനി സമ്മതിക്കണം. എവിടെടാ ഗാഥ? എനിക്കറിയില്ല. പറയാൻ അവളെ കൊണ്ട് എയർപോർട്ടിലേക്ക് പോയി. ആര്? എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 6:30. പാസഞ്ചർ മിസ് ഗാഥമേന? യെസ്. ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് കാണിക്കാൻ പറ്റില്ല. ഇത് RMO സർട്ടിഫിക്കറ്റ്, ഇന്റർനെറ്റ് ബോർഡ്. കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്? അൺകോൺഷ്യസ് ആണ്. വൈകിട്ട് 4:30 ബോംബെ ജസ്റ്റ് ലോക്ക് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ. സീറ്റ്സ് അവൈലബിൾ? ഓക്സിജൻ റിക്വസ്റ്റ്? വേണ്ടെന്ന് സർട്ടിഫിക്കറ്റിലുണ്ട്. ഓക്കെ, താങ്ക് യു. 3 മണിക്കൂർ നേരത്തേക്ക് സെഡേഷൻ കൊടുത്തിട്ടുള്ളൂ. സാർ, ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ ബോധം തെളിയും. മരുന്ന് കയ്യിലില്ലേ? ബോധം തെളിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തേക്കും. അവസാനത്തെ ദിവസമല്ലേ,
കൈനിറയെ കാശുമായി പാവങ്ങളുടെ പടത്തലവന്മാർ പാഞ്ഞെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാത്തു നിന്നത്. എവിടെ എന്റെ മോള് പറയടാ. അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ ബോംബെയിലെ പെൺവാണി പ്രസംഗങ്ങൾക്ക് ഈ പെൺകുട്ടികളെ ഓരോരുത്തരെയും വില പറഞ്ഞ് വിറ്റ് കാശ് വാങ്ങിച്ചു കഴിഞ്ഞു ഈ മഹാൻ. ആരും അത്ഭുതപ്പെടണ്ട, സത്യ തെളിവുണ്ട് ഇതിനൊക്കെ. ഈ ഞാൻ ഈ കാശ് മൊത്തം ഇവിടുന്ന് തന്നെ മോഷ്ടിച്ചുണ്ടാക്കിയതാ. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് തിരിച്ചു തന്നേക്കാം. എനിക്ക് തെറ്റുപറ്റി, ഞാൻ തോറ്റുപോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടെന്ന് വെച്ചാ എല്ലാരും ഇറങ്ങിപ്പോയ്ക്കോ. ചന്ദ്രപ്പ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തവനാ ഞാൻ. പോട്ടടാ എല്ലാരും. വേണ്ട, ആരും പോവണ്ട. ഇനി ഞങ്ങൾ ആരും അവകാശം പറഞ്ഞ് ചെങ്ങച്ചേരിയിലേക്ക് വരില്ല. ഏത് ഡോക്യുമെന്റ്സിലും സൈൻ ചെയ്തു തരാൻ തയ്യാറാ. സ്വന്തം ജീവൻ പോലും മറന്ന എന്നെ ഈ പെൺകുട്ടികളെയും ഇവർ രക്ഷപ്പെടുത്തിയത്. എന്നെക്കാളും വലുതാണോ അച്ഛനാ ഭൂമി? എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ,